സഹോദരന്മാരെ, സഹോദരികളെ, ഏതാനും ക്ലാസുകളിലൂടെയായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് മതരംഗത്ത് വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിലെയും പല ആദർശങ്ങളിലും വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളെയും പൂർവികരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഭിന്നമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് മറ്റൊരു ചേരിയിലേക്ക് പോയിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, അവരിൽ കാണുന്ന അവരുടേതായ വ്യതിയാനങ്ങൾ കേവലം വാക്കുകളിൽ ഒതുക്കാതെ അവരംഗീകരിക്കുന്ന പ്രമാണങ്ങളുടെ തെളിവുകളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പല വിഷയങ്ങളും ഇതിന്റെ മുമ്പേ കഴിഞ്ഞുപോയി. ഇന്ന് ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിന്റെ സമാപനം കുറിക്കുകയാണ്. ഹദീസുകളോടുള്ള മൗദൂദി സാഹിബിന്റെ വീക്ഷണം യഥാർത്ഥ ഇസ്ലാമികമായ വീക്ഷണത്തിൽ നിന്ന് ഭിന്നമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങൾക്കും അദ്ദേഹം നൽകിയ അർത്ഥങ്ങളും അവയിലെ അപാകതകളുമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വീകരിക്കേണ്ടുന്ന നയം, കാഴ്ചപ്പാട് എന്നതിൽ മറ്റു വിഷയങ്ങളിലെന്ന പോലെ ഇതിലും ജമാഅത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അബുല്ലാല മൗദൂദിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. ഇവിടെ നമ്മളൊരു കാര്യം ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഹദീസുകൾക്ക് ഇസ്ലാമിലെ മഹത്വം? ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതും പറയുന്നതുമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, അതല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയാവുന്നത്. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഹദീസുകൾ അംഗീകരിക്കാതെ നിർവാഹമില്ല. ഒരാൾ പറയുകയാണ് എനിക്ക് ഖുർആൻ മാത്രം മതി, ഹദീസുകളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ തന്നെയാണ് നിഷേധിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ, അതേതെങ്കിലും അറബി അറിയാവുന്ന ആളുകൾ അത് നിവർത്തി വെച്ചിട്ട് ഡിക്ഷണറിയും നിഘണ്ടുക്കളും വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതല്ല പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ. മറിച്ച് ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാകണമെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടുന്ന ഉത്തരവാദിത്തം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ട്. ആ വിശദീകരണം നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതെവിടുന്ന് കിട്ടി? സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കലല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു റസൂലുള്ളാഹിനോട്, നബിയെ, താങ്കൾക്ക് നാം ഈ ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു.
ഈ പരിശുദ്ധ ഖുർആൻ താങ്കൾക്ക് നാം അവതരിപ്പിച്ചിരുന്നിരിക്കുന്നു എന്തിനു വേണ്ടി? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. മാനുസ്സില ഇലൈഹിം, അവർക്കിറക്കപ്പെട്ടത് എന്താണെന്ന്. അപ്പൊ മനുഷ്യൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഖുർആൻ നോക്കിയാൽ എന്താണ് അല്ലാഹു നമുക്ക് അവതരിപ്പിച്ചതെന്നത് എന്ന് ഗ്രഹിക്കാൻ സാധ്യമേയല്ല. അതിനാരുടെ വിശദീകരണം വേണം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണം വേണം. ആ വിശദീകരണം റസൂലുള്ള നൽകുന്നതും തന്നിഷ്ടപ്രകാരമല്ല. പടച്ചതമ്പുരാൻ വഹിയറിയിച്ചു കൊടുക്കുന്ന വിശദീകരണങ്ങളാണ്, അഥവാ അവയ്ക്കാണ് നമ്മൾ സുന്നത്ത് ഹദീസ് എന്നൊക്കെ പറയുന്നത്. അതിലൂടെയാണ് വിശുദ്ധ ഖുർആൻ ഗ്രഹിച്ചെടുക്കേണ്ടത്. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അവിടുന്ന് തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നതല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അവിടുത്തേക്ക് ബോധനം നൽകപ്പെടുന്ന വഹിയല്ലാതെ അവിടുന്ന് തന്നിഷ്ടം സംസാരിക്കാറില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ റസൂലുള്ളയാണ് വിശദീകരിച്ചു തരുന്നത്. ആ വിശദീകരണമില്ലാതെ ഇവിടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. ഇസ്ലാമിലെ അഖീദകൾ, വിശ്വാസങ്ങൾ, ഇസ്ലാമിലെ ഇബാദാത്തുകൾ, അതല്ലെങ്കിൽ ആരാധനകൾ, അല്ലെങ്കിൽ മുആമലാത്തുകൾ അഥവാ ഇടപാടുകൾ, സംസ്കാരം, ഈ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഖുർആൻ മാത്രം പോരാ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ കൂടിയേ തീരൂ. നിങ്ങൾ നോക്കൂ, ഇതാർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു സത്യമാണ്. നമസ്കരിക്കണം എന്ന് ഖുർആനിലുണ്ട്. പക്ഷേ എത്ര നേരം നമസ്കരിക്കണം, എങ്ങനെ നമസ്കരിക്കണം, എത്ര റക്അത്തുകൾ നമസ്കരിക്കണം എന്നൊന്നും ഖുർആനിലില്ല. അഖീമുസ്സലാ എന്ന് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നമസ്കാരം നിലനിർത്തുവീൻ. പക്ഷേ നമസ്കാരങ്ങളുടെ പേരുകളോ റക്അത്തുകളുടെ എണ്ണമോ അതനുഷ്ഠിക്കേണ്ട രൂപങ്ങളോ അതിന്റെ ക്രമീകരണങ്ങളോ അതിന്റെ തർത്തീബുകളോ വിശുദ്ധ ഖുർആനിലില്ല. എവിടുന്നാണ് പിന്നെ അത് ലഭിക്കുക? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പഠിപ്പിച്ചു തരുന്നത് പടച്ചവന്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നത്. സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നതല്ലാതെ വിശദാംശങ്ങൾ ഖുർആനിലില്ല. ഏതെല്ലാം ധനത്തിന് സകാത്തുണ്ട്, എത്ര ശതമാനം സകാത്ത് കൊടുക്കണം, സകാത്ത് കൊടുക്കാൻ ധനം എത്ര ലിമിറ്റ് എത്തണം, അതിന്റെ നിസാബ് എത്ര, പരിധി എത്ര, ഈ അളവുകളെ കുറിച്ചൊന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എങ്കിൽ ഹദീസുകൾ സ്വീകാര്യമല്ലെന്ന് പറഞ്ഞാൽ എവിടെ നിന്നിത് മനസ്സിലാക്കും? അതുകൊണ്ട് ഹദീസുകളിലൂടെ മാത്രമേ സകാത്ത് മനസ്സിലാക്കാൻ കഴിയൂ. ഹജ്ജ് ചെയ്യണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വാത്തിമുൽ ഹജ്ജ് വൽ ഉംറത്തു ലില്ല, ഹജ്ജും ഉംറയും നിർവഹിക്കണമെന്ന് ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹജ്ജിന്റെ അനുഷ്ഠാന മുറകൾ എങ്ങനെ, ഉംറ എങ്ങനെ നിർവഹിക്കണം, കണിശമായ കൃത്യമായ ഒരു രേഖ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതും വിശദീകരിച്ചു തന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അങ്ങനെ ഇസ്ലാമിലെ ഒരുപാട് അഖീദകൾ, ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ, സ്വഭാവരംഗത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളാണ്, ഹദീസുകളാണ്. എവിടുന്ന് എന്ത് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കണം. ഒമാ ആതാകും റസൂല് ഫഹുദൂഹു, ആ റസൂല് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നിരുന്നുവോ ഫഹുദൂഹു, നിങ്ങൾ അതിനെ സ്വീകരിക്കുവീൻ. ഒമാ നഹാകും അൻഹു ഫന്തഹൂ, നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചോ അതിലും നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണം, നിങ്ങളത് വർജിക്കുകയും ചെയ്യണം, നിങ്ങളത് അവസാനിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിലെല്ലാം മാതൃകയാണ്. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്.
അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ആളുകൾക്കും പടച്ചതമ്പുരാനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളായി സ്ഥിരപ്പെട്ടു വന്ന മുഴുവനും ഒന്നൊഴിയാതെ സ്വീകരിക്കണം എന്നതിലേക്കുള്ള തെളിവുകളാണ്. അതില്ലാതെ കണ്ട് സാധ്യമല്ല. എന്നാൽ ഇസ്ലാമിന്റെ ഈ അടിസ്ഥാനപരമായ ഈ മൂലപ്രമാണങ്ങളെ ഇസ്ലാമിനെ ഒറ്റയടിക്ക് തകർക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ചില ഗൂഢശക്തികൾ പണ്ട് മുതലേ ശ്രവിച്ചു പോകുന്നതാണ് ഹദീസിന്റെ പ്രാമാണികതയെ നിഷേധിച്ച് തള്ളുക എന്ന്. ഖുർആനൊന്നും ചെയ്യാൻ വയ്യ, അതിലിങ്ങനെ ദുർവ്യാഖ്യാനിക്കാനേ വഴുതുള്ളൂ. ഹദീസുകൾ ഒരു ശല്യമാണെന്ന് വന്നപ്പോൾ ഇസ്ലാമിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ശത്രുക്കൾ ഹദീസുകളോട് മറ്റൊരു നയമാണ് സ്വീകരിച്ചത്. ഹദീസുകളെക്കുറിച്ച് സംശയം ജനിപ്പിക്കുക, അങ്ങനെ ഹദീസുകളെ തന്നെ തള്ളിക്കളഞ്ഞ ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, മുമ്പ് കാലത്തുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ഒരു കക്ഷിയെ പരിചയപ്പെടുത്തിയിരുന്നു. ഖവാരിജുകൾ ലാഹുക്കുമയില്ലാലില്ല, അള്ളാഹുവിനല്ലാതെ ഭരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സംഘടിത ചേരിയില്ലെന്ന് അക്കാലഘട്ടത്തിലുള്ള സ്വഹാബാക്കൾ അടങ്ങുന്ന മുസ്ലിം സമൂഹത്തെ മുഴുവൻ കാഫിറുകളാക്കിക്കൊണ്ട് വിഘടനവാദവുമായി ആദ്യമായി പുറത്തുപോയ ഖവാരിജുകൾ, ഇന്ന് ആ പേരിൽ ഒരു പ്രസ്ഥാനം ലോകത്ത് നിലവിലില്ല. പക്ഷേ ഖവാരിജുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ വചനങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരെന്തു ചെയ്തു? ഖവാരിജികൾ ചെയ്തത് അഹ്ലു ബൈത്തിനെ കുറിച്ച് ശ്രേഷ്ഠകരമായി പറയുന്ന ഹദീസുകളൊക്കെ അവർ തള്ളിക്കളഞ്ഞു. നബി കുടുംബത്തിന്റെ പോരിശകൾ പറയുന്ന ഹദീസുകളൊക്കെ അവർ തള്ളിക്കളഞ്ഞു. പിന്നെ വേറൊരു കക്ഷിയുണ്ടായി, ഷിയാക്കൾ. ഷിയാക്കൾ എന്തു ചെയ്തു? അവരൊരുപാട് ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനും പുറമെ അവരുടെ വിശ്വാസത്തിന് വിധേയമാകാത്ത സഹാബിമാരുടെ മദഹുകൾ പറയുന്ന ഹദീസുകളൊക്കെ തള്ളിക്കളഞ്ഞു. അലിയാരി തങ്ങളുടെ മഹത്വം പറയുന്ന ഹദീസുകൾ മാത്രം അംഗീകരിച്ചു. അവരംഗീകരിക്കുന്ന ഇമാമിയങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ മാത്രം അംഗീകരിച്ചു. അല്ലാത്ത ധാരാളക്കണക്കിന് ഹദീസുകളെ, ആയിരക്കണക്കിന് ഹദീസുകളെ ഷിയാക്കൾ തള്ളിക്കളഞ്ഞു. എന്നിട്ട് സ്വന്തമായി കുറെ ഹദീസുകൾ എന്ന പേരിൽ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി. റസൂലുള്ളാഹിയുടെ പേരിൽ കൊട്ടക്കണക്കിന് ഹദീസുകൾ അടിച്ചെടുക്കുന്ന ഒരു കേന്ദ്രമായി ഒരു കാലഘട്ടത്തിൽ ഇറാഖിനുണ്ടായി. നാണയം അടിച്ചിറക്കും പോലെ, നോട്ടടിച്ചിറക്കും പോലെ, കറൻസി അടിക്കും പോലെ റസൂലുള്ളാഹിയുടെ പേരിൽ കൊട്ടക്കണക്കിന് ഹദീസുകൾ അടിച്ചെടുക്കുന്ന ഒരു കേന്ദ്രമായി ഒരു കാലഘട്ടത്തിൽ ഇറാഖ് തരം താണിരുന്നു. അതുപോലെ തന്നെ അപ്പൊ ഖവാരിജികൾ അവർക്കിഷ്ടമുള്ളത് സ്വീകരിച്ചു, കുറെ ഹദീസുകൾ തള്ളിക്കളഞ്ഞു. എന്താ മാനദണ്ഡം? അവർക്ക് കൊള്ളാവുന്നത് അവർ സ്വീകരിക്കും, അല്ലാത്തത് തള്ളും. ഷിയാക്കളും അങ്ങനെ തന്നെ, അവർക്ക് പറ്റിയതെടുത്തു, അല്ലാത്തതിനെ തള്ളിക്കളഞ്ഞു, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ യദുല്ലാഹി, അതുപോലെ ഇസ്തവാലൽ അർശി, അർശിൽ ആരോഹണം ചെയ്തിരിക്കുന്നു പോലെയുള്ള പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന മുഅ്തസിലത്ത് കക്ഷി, ആ കക്ഷിയും അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറയുന്ന പല ഹദീസുകളെയും, ഈ രൂപത്തിൽ പരാമർശങ്ങൾ വന്ന പല ഹദീസുകളെയും അവർ തള്ളിക്കളഞ്ഞു. അങ്ങനെ പണ്ട് കാലത്തും ഹദീസുകളോട് ഒരു പ്രത്യേകമായ നയം സ്വീകരിക്കുന്ന ആളുകൾ മുമ്പുമുണ്ടായിരുന്നു. ഹദീസുകളെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന വിഭാഗവും പിന്നീട് രംഗത്ത് വന്നു. ചേകനൂർ അതിന്റെ ഇരയായിരുന്നു. മൗലവി ചേകനൂർ നമ്മുടെ നാട്ടിൽ വലിയ ഫസാദ് ഉണ്ടാക്കിയ വ്യക്തിയാണ്. ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്നൊറ്റയടിക്ക് പറയുന്നതിന് പകരം അയാൾ എന്തു ചെയ്തു? ഒറ്റയടിക്ക് ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് അയാൾ സ്വീകരിച്ച തന്ത്രം എന്താണ്? ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് സാക്ഷികളിലൂടെ വന്ന ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാവൂ.
ഇരിയിൽ നിന്ന് കേട്ടത് രണ്ടാള്, അവിടുന്ന് കേട്ടത് രണ്ടാള്, അവിടുന്ന് കേട്ടത് രണ്ടാള്. അങ്ങനെ നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്ക് ഈ രണ്ട് സാക്ഷികൾ ഓരോ ഹദീസിനും ഉണ്ടാകണം. അങ്ങനത്തെ ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അയാളുടെ കണക്ക് കൂട്ടൽ എന്താണെന്നറിയോ, അങ്ങനത്തെ ഹദീസ് അധികമില്ല. അപ്പൊ പിന്നെ ഹദീസുകൾ തന്നെ എന്ത് ചെയ്യാം, തട്ടിക്കളയാം, തകർത്ത് കളയാം. അങ്ങനെ കൂടിയുള്ള പലരും നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മൗലവി ചേകനൂരിന്റെ വാദം പുതിയതായിരുന്നില്ല, മുമ്പ് കാലത്തും അയാളുടേതായ വാദങ്ങൾ അടർത്തിവിട്ടിട്ടുള്ള, പരത്തിവിട്ടിട്ടുള്ള അബൂറയെ പോലെയുള്ള ഓറിയന്റലിസ്റ്റുകൾ പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹദീസ് നിഷേധത്തിന്റെ ഒരു ചരിത്രം തന്നെ ലോകത്തുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകത്തിന്റെ വ്യക്തമായി അവരുടെ വിഷയങ്ങൾ ഗ്രഹിക്കുവാനുള്ള പ്രമാണമാണ് ഹദീസുകൾ. ആ ഹദീസുകളിൽ കല്ലും നെല്ലും വരാൻ തുടങ്ങിയപ്പോൾ പണ്ഡിതന്മാർ അതിനെ സുരക്ഷിതമായി തടഞ്ഞു നിർത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പല കക്ഷികളും അവർക്ക് വേണ്ടി ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കരുത് എന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ പണ്ഡിതന്മാര് നിർബന്ധിതരായി. ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നതിനനുസരിച്ച് ആശയങ്ങൾ പറഞ്ഞിട്ട് ഖാല റസൂലുള്ളാഹി ഫിറ്റ് ചെയ്യുന്ന കാലഘട്ടം, വഴുതനങ്ങ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനുമുണ്ടായിരുന്നു ഹദീസ് പറയാൻ. മന്നക്കല ബാദിഞ്ചാൻ ദഹലൽ ജന്ന, എന്റെ ബാദിഞ്ചാൻ വഴുതനങ്ങരുന്ന സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞവര് നമ്മുടെ നാട്ടിൽ രസകരമായി പറയാറുണ്ട്, മന്നക്കല മത്തീമിൻ ഉമ്മത്തി ദഹല ജന്നത്തി, എന്റെ മത്തി എന്റെ ഉമ്മത്തികളിൽ നിന്ന് ആരെങ്കിലും തിന്നാൽ അവരെന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു എന്നതുപോലെയുള്ള, അതൊരു തമാശയായിട്ട് പറയപ്പെടുന്നതാണെങ്കിലും ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. ഓരോരുത്തരും അവരവർക്ക് തോന്നിയ ആശയങ്ങൾ പറഞ്ഞിട്ട് തുടക്കത്തിൽ ഖാല റസൂലുള്ളാഹി ചേർത്ത് കൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസുകൾ, കള്ള ഹദീസുകൾ ഈ ലോകത്തേക്ക് പടച്ചുവിട്ടു. അങ്ങനെ രണ്ടും തമ്മിൽ തിരിച്ചറിയാതായി. ഇങ്ങനെ തിരിച്ചറിയാത്തൊരു സാഹചര്യം വന്നപ്പോ അള്ളാഹു തആല അവന്റെ ദീനിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഓഫർ ചെയ്തതാണ്. പടച്ചതമ്പുരാന്റെ ദീനിവിടെ വികലമാകാതെ അന്തനാൾ വരെ അത് സംരക്ഷിക്കുന്ന ഒരു ടീം ഇവിടെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. ആര് വികലമാക്കിയാലും ഇസ്ലാം ദീൻ ഇവിടെ പച്ചയെടുത്തു പോവുകയില്ല. അതിന് അള്ളാഹു വേണ്ട സംരക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ തോന്നിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അവർ നിയമങ്ങൾ ഉണ്ടാക്കി. കണ്ടതും കേട്ടതുമൊക്കെ ഹദീസായി അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിനവർ ചില മാനദണ്ഡങ്ങൾ വെച്ചു. എന്താണ് മാനദണ്ഡം? ഹദീസുകളിൽ പറയുന്ന വിഷയങ്ങൾ ആര് കേട്ടു, ആരിൽ നിന്ന് ആര് കേട്ടു, അവിടെ നിന്ന് ആര് കേട്ടു എന്നിങ്ങനെ കൃത്യമായ ഒരു ഹദീസിന് സനദുണ്ടായിരിക്കണം. സനദ് എന്നാണ് അതിന് പറയുന്നത്, പരമ്പര. എന്താണ് പരമ്പര എന്നതുകൊണ്ട് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ, ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നമ്മൾ കണ്ടാൽ ആര് കേട്ടു എന്ന ചോദ്യം വരുന്നു. സഹാബി കേട്ടു, സഹാബിയിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു. ഇങ്ങനെ ഏത് കിതാബിലാണ് ആ ഹദീസ് ഉദ്ധരിച്ചതെങ്കിൽ ആ കിതാബിന്റെ ഗ്രന്ഥകർത്താവിന് ആ ഹദീസ് എവിടെ നിന്ന് കിട്ടിയോ അതുവരെ അവിടം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന വ്യക്തമായ ഒരു പരമ്പര, ഒരു സിൽസില, ഒരു സനദ് ഹദീസിനുണ്ടായിരിക്കണം. അങ്ങനെ പരമ്പര ഉണ്ടായാലും പോരാ, ആ സനദുകൾ അവർ പരിശോധിക്കും. സനദുകൾ പരിശോധിച്ചിട്ട് ആ സനദിലെ പരമ്പരയിലെ ഓരോ കണ്ണികളും ഓരോ കണ്ണികളും കുറ്റമറ്റ നിലക്ക് ഹദീസ് സ്വീകരിക്കാൻ മാത്രം യോഗ്യതയുള്ളവരുടെ ലിസ്റ്റിൽ പെടുമോ ഇല്ലേ എന്നവർ പരിശോധിച്ചു. ഇന്നാള് ഇന്നാളിൽ എന്ന് കേട്ടു എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് അവർ പരിശോധിച്ചു. ഈ രണ്ടാളുകളും കാണാൻ കണ്ടുമുട്ടാനും ഒക്കെ കഴിയാവുന്ന നിലക്ക് ഒരേ കാലഘട്ടത്തിലും ഒരേ സ്ഥലത്തുമൊക്കെ ജീവിച്ചവരാണോ അല്ലെങ്കിൽ സഞ്ചരിച്ച് കണ്ടുമുട്ടിയവരാണോ, ഇതിൽ കളവുണ്ടോ, ഇതിൽ വല്ലതും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ വിശാലമായ ഒരു വിഷയം തന്നെ ഈ വിഷയത്തിൽ ഉത്ഭൂതമാവുകയുണ്ടായി. എന്താണ് ആ വിഷയത്തിന്റെ പേര്? ഉലൂമുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം. ഒരു ശാസ്ത്രശാഖ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ഹദീസുകൾ മനസ്സിലാക്കപ്പെടേണ്ട അടിസ്ഥാനപരമായ നിയമങ്ങൾ അതിലൂടെ ആവിഷ്കരിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകാര്യമായ ഹദീസുകൾക്ക് സഹീഹായ ഹദീസുകൾ എന്ന് പേരിട്ടു. അത് സ്വീകാര്യമാണ്.
അതുപോലെ തന്നെ സ്വീകരിക്കാൻ പറ്റാത്ത തിരസ്കരിക്കപ്പെടുന്ന ഹദീസുകളൊക്കെ ളഈഫുകളുടെ പട്ടികയിലേക്ക് പോയി. ഈ സഹീഹായ ഹദീസുകൾക്ക് ചില പ്രത്യേക ഉപവിഭാഗങ്ങളുണ്ട്, ളഈഫായ ഹദീസുകൾക്ക് ചില ഉപവിഭാഗങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഇപ്പോൾ സന്ദർഭമല്ല. ചുരുക്കി പറയട്ടെ, ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിക്കാൻ വേണ്ടി പണ്ഡിത ലോകത്ത് വലിയ ശ്രമങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹദീസുകളെ കുറിച്ച് വ്യക്തമായ നിയമങ്ങളുണ്ട്. ഹദീസുകൾ മനസ്സിലാക്കാൻ, സത്യസന്ധമായി ഹദീസുകളെ കുറിച്ച് പഠിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. അതിന് മെനക്കെടുന്ന, അതിന് തയ്യാറാവുന്ന ആളുകൾക്ക് അതിനെമ്പാടും സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ മാത്രം രചിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളാരും സംശയിക്കണ്ട, ആയിരക്കണക്കിന് കള്ള ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതിലൊക്കെ അത് കടന്നുകൂടിയിട്ടുണ്ടാവൂലേ? വേണ്ട, സംശയിക്കണ്ട. എല്ലാം കല്ലും നെല്ലും വേർതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പടച്ചതമ്പുരാൻ അവന്റെ ദീനിനെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലക്ക് ഹദീസുകൾ സ്വീകരിക്കാൻ ഹദീസിന്റെ സനദ് ശരിക്ക് പരിശോധിച്ച് ആ സനദ് കുറ്റമറ്റ സനദാണ്, യാതൊരു കുഴപ്പവുമില്ലാത്ത സനദാണെങ്കിൽ, ആ സനദിൽ പറഞ്ഞ ആളുകൾക്ക് യാതൊരു തകരാറുമില്ലെങ്കിൽ, അത്തരത്തിലുള്ള ഹദീസുകളെല്ലാം വിശ്വാസ രംഗത്താണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും സ്വഭാവ രംഗത്താണെങ്കിലും നമ്മുടെ ഇടപാടുകളുടെ മേഖലയിലാണെങ്കിലും ഒക്കെ ഹദീസുകൾ സ്വീകരിക്കൽ റസൂലുള്ളയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നു എന്ന് തെളിഞ്ഞാൽ പിന്നെ ഏത് വിഷയത്തിലുമുള്ള ഹദീസുകൾ സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പണ്ഡിത ലോകം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ അഭിപ്രായത്തിൽ നിന്നാണ് ചില കക്ഷികളൊക്കെ പുറത്തുപോയത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പല ഹദീസുകളും പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് ചില ആളുകൾ എന്ത് പറഞ്ഞു, ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന് വേറെ ചില മാനദണ്ഡം കൂടിയുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കി. എന്താ മാനദണ്ഡം? അവനവന്റെ ബുദ്ധി, അവനവന്റെ ബുദ്ധിക്കുകൂടി ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നതാണ്. അപ്പൊ അവരുടെ വാദപ്രകാരം എന്താണെന്നറിയോ, അള്ളാഹു മനുഷ്യർക്ക് സത്യവും അസത്യവും വേർതിരിക്കുവാൻ ഗ്രന്ഥങ്ങൾ നൽകിയതിന്റെ പുറമേ അവൻ മനുഷ്യന് നൽകിയ മറ്റൊരു വലിയ അനുഗ്രഹമാണ് വിശേഷ ബുദ്ധി. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഹദീസുകളിൽ നിന്ന് വ്യാജമായ ഹദീസുകളെ വേർതിരിക്കുവാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടൊന്ന് വായിച്ചു നോക്കണം. ഒരു ഹദീസിന്റെ സനദ് ശരിയായതുകൊണ്ട് മാത്രം കാര്യമല്ല. എന്താ ഇതിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞു വരുന്നത് അറിയോ? ഹദീസിലെ പ്രധാനപ്പെട്ട വിഷയം, ഹദീസിന് രണ്ട് ഭാഗമുള്ളത്, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് രണ്ട് ഭാഗം കാണാം ഹദീസുകൾക്ക്. ഒന്ന് സനദ്. സനദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതാരാണ് കേട്ടതെങ്കിൽ ആ കേട്ട സ്വഹാബി മുതൽ പിൽക്കാലത്ത് ആ ഹദീസ് ലഭിക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും പേരടങ്ങുന്ന പരമ്പര, ഇതിനാണ് സനദ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം മത്തനാണ്. മത്തന് എന്ന് പറഞ്ഞാൽ സനദല്ലാത്ത ഭാഗം, അതാണതിന്റെ കാമ്പ്, അതാണതിന്റെ കാമ്പ്. ഉദാഹരണം പറയട്ടെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഹയാഉ ശുബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ പകുതിയാകുന്നു അല്ലെങ്കിൽ ഒരു ശാഖയാകുന്നു എന്ന് പറയുമ്പോ, ഇതിൽ ആ അൽ ഹയാഉ ശുബത്തു മിനൽ ഈമാൻ എന്ന വിഷയത്തിനാണ് എന്ത് പറയുന്നത്, മത്തന് എന്ന് പറയുന്നത്. ആ മത്തന് കേട്ട വ്യക്തികളുടെ പരമ്പരക്കാണ് എന്ന് പറയുന്നത് സനദ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഭാഗം ഉണ്ടാകും. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഒരു നവീനവാദം ഈ ലോകത്ത് ഉയർത്തിവിട്ട കക്ഷികൾ എന്താ പറയുന്നത്, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കോ മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്കോ വിയോജിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല, സഹീഹായ ഹദീസുകളിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. അവർ സങ്കല്പിച്ചുണ്ടാക്കാണ്. എന്ത്, ഒരു ഹദീസിന്റെ മുഴുവൻ സനദും ശരിയാണെന്ന് സങ്കല്പിച്ചാലും ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. കാരണം എന്താ, അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വ്യക്തമായ ബുദ്ധിക്കുകൂടി യോജിക്കണം. അതാണ് നവീനവാദം, അതാണ് പുതിയ വാദം. കേൾക്കുമ്പോ തോന്നും തരക്കെടില്ലല്ലോ ആ പറയണേ, നല്ലതെന്നല്ലേ, ഇസ്ലാം ബുദ്ധിയുടെ മതല്ലേ. ഇപ്പൊ മനുഷ്യന്റെ ബുദ്ധിയുടെ യോജിക്കുന്ന കാര്യങ്ങൾക്ക് എതിരുണ്ടെങ്കിൽ തള്ളണം എന്നല്ലേ പറയുന്നത്. ആയിക്കോട്ടെ, തള്ളിക്കോ, പക്ഷേ ഹദീസിന്റെ സനദ് ശരിയായി വന്നാൽ അതിന്റെ അർത്ഥം എന്താ, ഇത് റസൂലുള്ള തന്നെ പറഞ്ഞിടാമല്ലേ.
ഹദീസിന്റെ സനദിൽ പറഞ്ഞ ആളുകൾക്കൊന്നും തകരാറില്ലെങ്കിൽ ആ ഹദീസ് റസൂലുള്ള പറഞ്ഞതാണ് എന്നല്ലേ അർത്ഥം? എങ്കിൽ പിന്നെ റസൂല് പറഞ്ഞ ഒരു ഹദീസിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കിയിട്ട് അത് സ്വീകരിക്കാൻ പറ്റുമോ തള്ളേണ്ടതാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്കെന്താ അവകാശമുള്ളത്? മനസ്സിലായോ? അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാ റസൂലുള്ള ഹദീസ് പറയുന്നത്, പടച്ചതമ്പുരാന്റെ നിർദ്ദേശമനുസരിച്ചാ റസൂലുള്ള സംസാരിക്കുന്നത്. ആ സംസാരിച്ച സംസാരത്തെ മനുഷ്യനായ എന്റെ ബുദ്ധിക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ ചില്ലറ ധാർഷ്ട്യമൊന്നും പോരാ. അങ്ങനെയാണ് ഒരു ഭാഗം പഴച്ച കക്ഷികൾ ലോകത്തെ ഹദീസുകളെ ഭാഗികമായി തള്ളിയത്. മുഴുവൻ ഹദീസുകളെയും തള്ളാൻ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ഭാഗികമായി ഹദീസുകളെ തള്ളാൻ പറയുന്നവരും കാരണമായി പറയുന്നത്. എന്താ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം? മറ്റവര് അവരുണ്ടാക്കിയ നിയമപ്രകാരം സർവ ഹദീസും തള്ളിക്കളഞ്ഞു. ഇക്കൂട്ടരോ അവരുണ്ടാക്കിയ നിയമപ്രകാരം ചില ഹദീസുകൾക്കൊക്കെ അവരുടെ നിയമം ബാധകമാക്കി ചിലതൊക്കെ സ്വീകരിച്ചു. ഇതാണിന്ന് സംഭവിച്ചത്. ഫലത്തിൽ നമ്മുടെ കഥാപുരുഷനായ അബുല്ലാ മൗദൂദിക്ക് സംഭവിച്ചതും ഈ അബദ്ധമാണ് അബുല്ലാ മൗദൂദിക്കും സംഭവിച്ചത്. മൂപ്പര് പറഞ്ഞു, ഹദീസിൽ റിവായത്ത് മാത്രം പരിശോധിച്ചാൽ പോരാ. എന്താ റിവായത്ത് എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടെ പറഞ്ഞു മനസ്സിലാക്കിത്തരാം. സാധാരണ കൈകാര്യം ചെയ്യപ്പെടാത്തൊരു മേഖലയായതുകൊണ്ട് ഒരല്പം ലളിതമായി പറയാം. റിവായത്ത് എന്ന് പറഞ്ഞാൽ ഈ സനദന്നെ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തു, റിപ്പോർട്ടർമാരെ കുടിച്ചുള്ള പഠനം മാത്രം നടത്തിയാൽ പോരാ. പിന്നെയോ ദിറായത്ത് കൂടി പരിഗണിക്കണം. എന്താ ദിറായത്ത് എന്ന് പറഞ്ഞാൽ? ദിറായത്ത് എന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ പറയുന്ന വിഷയങ്ങൾ മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ അല്ലേ എന്ന് കൂടി പരിശോധിച്ചിട്ട് അതിലെ കല്ലും നെല്ലും വേർതിരിക്കണം. അപ്പൊ എന്തായി? ഹദീസത്തെ നബി പറഞ്ഞതിനെയാണ്, സഹാബിയിലും താബി കേട്ടു, അവിടെ നിന്നാൾ കേട്ടു, അവിടെ നിന്നാൾ കേട്ടു, ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഹദീസിൽ പറഞ്ഞ വിഷയം നമുക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദജ്ജാൽ ഒറ്റ കണ്ണനാണ്, അവൻ വരും, അവന്റെ നെറ്റിത്തടത്തിൽ കഫറ എന്ന് വായിക്കാൻ കഴിയും എന്നൊരു ഹദീസിന്റെ ഉദാഹരണം പറയട്ടെ. ഒരു ഹദീസിന് സനദിന് യാതൊരു തകരാറുമില്ല. ബുഖാരിയിലുണ്ട്, തിരപ്പെട്ട ഹദീസാണ്. പക്ഷേ മൗദൂദ് സാഹിബ് അടക്കമുള്ള ചില ബുദ്ധിജീവികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സഹീഹുൽ ബുഖാരിയിലുള്ള ധാരാളം ഹദീസുകളെ മൗദൂദ് സാഹിബ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മൗദൂദിയുടെ തഫ്ഹീമാത്തിൽ തഫ്ഹീമുൽ ഖുർആനിൽ പല ആയത്തുകളുടെയും വിശദീകരണങ്ങളിൽ സഹീഹുൽ ബുഖാരിയിലെ തന്നെ ഹദീസുകളെ അദ്ദേഹം അത് യോജിക്കുകയില്ല, അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ നോക്കൂ, ധാരാളം കാര്യങ്ങളിൽ പല നേതാക്കന്മാർക്കും പറ്റിയ ഇതേ അബദ്ധം തന്നെ മൗദൂദ് സാഹിബിനും സംഭവിച്ചിരിക്കുകയാണ്. ബുദ്ധിക്ക് യോജിക്കുന്നില്ല. എന്താ കൂട്ടരെ, ഈ ബുദ്ധി മാനദണ്ഡമാക്കിയാ പിന്നെ ആർക്കാ അവിടെ ഹദീസ് സ്വീകരിക്കാൻ നേരമുണ്ടാവുക? ഞാനൊരു ഹദീസ് വായിക്കുമ്പോ എനിക്കത് ബുദ്ധിക്ക് കൊള്ളുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് അതും കൊള്ളാൻ കഴിയുന്നില്ല. വേറൊരുത്തം വന്ന് വായിച്ചു നോക്കുമ്പോ അതിനേക്കാൾ ഒരു സൂപ്പർ ബുദ്ധിജീവി വന്ന് വായിച്ചു നോക്കുമ്പോ അയ്യേ ഇത് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റൂല. അത് കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിൽ വേറൊരു ബുദ്ധിജീവിക്ക് അയാൾക്കത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരുടെയും തെളിഞ്ഞ ബുദ്ധി നോക്കിയിട്ട് ഹദീസ് സഹീഹായി വന്നാലും സനദ് ശരിയായി വന്നാലും ബുഖാരിയിലുണ്ടെങ്കിലും മുസ്ലിമിലുണ്ടെങ്കിലും മുസ്ലിം ലോകം ഇങ്ങനെ അംഗീകരിച്ചു വരുന്നതാണെങ്കിലും ഒക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് പരിശോധിക്കണം എന്നിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവര് പറയുന്നത് കേട്ടാൽ തോന്നും ഇമാം ബുഖാരിക്കൊന്നും ബുദ്ധി ഉണ്ടായിട്ടില്ല. കാരണം ബുഖാരി ഇമാം വെറും സനദേ നോക്കിയിട്ടുള്ളൂ. ഹദീസിൽ പറയുന്ന വിഷയത്തിൽ ബുദ്ധി ഉപയോഗപ്പെടുത്താൻ മാത്രം ബുദ്ധി വികാസം ബുഖാരി ഇമാമിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ മൗദൂദ് സാഹിബ് അടക്കമുള്ള ഇത്തരത്തിലുള്ള ഹദീസിനെതിരെ ഭാഗികമായി വാളോങ്ങിയ ആളുകൾ എതിർക്കുന്ന ഹദീസുകൾ ആരുദ്ധരിച്ചത്? ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചത്. അപ്പൊ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇമാം ബുഖാരിക്ക് അവിടെ ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തേണ്ടി വന്നത്. സങ്കടകരമാണ് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഒരു ഭാഗികമായി ഹദീസുകൾ നിഷേധിക്കുന്ന ഒരു പ്രവണത അതിലേക്കാണ് അബുല്ലാ മൗദൂദ് സാഹിബ് അടക്കമുള്ള ആളുകൾ ചെന്നെത്തിയത്. അദ്ദേഹം അത് വ്യക്തമായി രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയ മൗദൂദ് സാഹിബിന്റെ പുസ്തകത്തിന് മൗദൂദ് സാഹിബ് ചെറിയ ലഘുലേഖയിലൂടെ
അദ്ദേഹത്തിന്റെ പല കൃതികളിലൂടെയും ഈ ഹദീസിനോടുള്ള ഭാഗികമായ നിഷേധ സമീപനം അബുല്ലാ മൗദൂരി സാഹിബ് വ്യക്തമായി പ്രതിപാദിക്കുകയുണ്ടായി. അത് പ്രതിപാദിച്ചപ്പോൾ മുസ്ലിം ലോകത്തേറെ അത് കോഴിളക്കം സൃഷ്ടിച്ചു. പലരും അതിന് ശക്തമായി രംഗത്ത് വന്നു. ജമാഅത്തുകാരിപ്പോഴും പറയാറുണ്ട്, അബുല്ലാ മൗദൂരിയെ സലഫികൾക്ക് തിരിയുമോ? ആരാ അബുല്ലാ മൗദൂരി? ലോകത്തൊട്ടാകെയുള്ള നേതാക്കന്മാർ ആദരിക്കുന്ന വ്യക്തിത്വമാണ്. അബുല്ലാ മൗദൂരിയുടെ തനിനിറം ലോകപണ്ഡിതന്മാര് മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കിയവരൊക്കെ അപ്പോഴേക്കപ്പോഴേ പ്രതികരിച്ചു വിട്ടുമുണ്ട്. ഇന്ത്യ രാജ്യത്ത് ജനിച്ച അബുല്ലാ മൗദൂരിയുടെ ആദർശങ്ങളെ ഏറ്റവും കൂടുതൽ കശക്കി എറിഞ്ഞത് ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരാണ്. അത് അറബി ഭാഷയിൽ ഏറെ വെളിച്ചം കണ്ടിട്ടില്ല ആ പുസ്തകങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യമാണ്, അബുല്ലാ മൗദൂരിയുടെ ആശയങ്ങളെ വളരെ വ്യക്തമായി കണ്ണിച്ച ഉറുദു പണ്ഡിതന്മാരുണ്ട് ലോകത്ത് ജീവിച്ചുപോയവർ. ഉറുദു ഗ്രന്ഥശേഖരങ്ങളിൽ നമുക്കത്തരത്തിലുള്ള ധാരാളം റദ്ദുകൾ മൗദൂരി സാഹിബിയുടെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾക്കെതിരെയുള്ള ഖണ്ഡനങ്ങൾ കാണാൻ സാധിക്കും. അറബി ഭാഷയിലേക്ക് എന്തുകൊണ്ടോ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതേറെ വിവർത്തനം ചെയ്യപ്പെട്ടു പോയില്ല. എന്നാൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പല പ്രതികളുമുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇതായി കാണുന്ന പുസ്തകം. നിങ്ങൾ കാണണം ഈ പുസ്തകം, മൗഖിഫുൽ ജമാഅത്തുൽ ഇസ്ലാമിയ മിനൽ ഹദീസിൻ നബവി. നാം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയത്തിന്റെ പോൽബലകമായ വിഷയമാണത്. മൗഖിഫുൽ ജമാഅത്തുൽ ഇസ്ലാമിയ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, മിനൽ ഹദീസിൻ നബവി, റസൂലുള്ളാഹിയുടെ ഹദീസുകളോട്. ഈ വിഷയം നേടിയത് ഇന്ത്യ രാജ്യത്ത് നിന്ന് മുഹമ്മദ് ഇസ്മായിൽ സലഫി എന്ന് പറയുന്ന ഒരു ഉറുദു പണ്ഡിതനാണ്. ആ ഉറുദു പണ്ഡിതൻ മൗദൂരി സാഹിബിന്റെ മസ്ലക്കുൽ ഇഹ്തിദാൽ എന്ന ഗ്രന്ഥത്തിനും എന്ന പുസ്തകത്തിനും, കൊച്ചു പുസ്തകമാണത്, 10-17 പേജുകളിലൂടെ മാത്രമാണ് ആ വിഷയം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൗദൂരിയുടെ തന്നെ ശിഷ്യനായിരുന്ന അമീൻ അഹ്സൻ ഇസ്ലാഹി അതിന് ന്യായീകരിച്ചുകൊണ്ടെഴുതിയ മറ്റൊരു പുസ്തകവും, ആ പുസ്തകത്തിന്റെ ഖണ്ഡനം റദ്ദായിക്കൊണ്ടാണ് ആ പുസ്തകത്തിന്റെ മറുപടിയായിക്കൊണ്ടാണ് ഇസ്മായിൽ മുഹമ്മദ് ഇസ്മായിൽ സലഫി ഈ പുസ്തകം എഴുതിയത്. അതുപോലെ തന്നെ മൗദൂദിയുടെ തന്നെ ശിഷ്യനായിരുന്ന അമീൻ അഹ്സൻ ഇസ്ലാഹി അതിന് ന്യായീകരിച്ചുകൊണ്ടെഴുതിയ മറ്റൊരു പുസ്തകവും, ആ പുസ്തകത്തിന്റെ ഖണ്ഡനം റദ്ദായിക്കൊണ്ടാണ് ആ പുസ്തകത്തിന്റെ മറുപടിയായിക്കൊണ്ടാണ് ഇസ്മായിൽ മുഹമ്മദ് ഇസ്മായിൽ സലഫി ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം ഉറുദുവിലാണ്. ഉറുദുവിലുള്ള ഈ പുസ്തകം അറബ് ലോകത്തേക്ക് പരിചയപ്പെടുത്തി. ആരാ അറബിയിലാണ് ഈ പുസ്തകം ഇതാരാ പരിചയപ്പെടുത്തിയത്? സലാഹുദ്ദീൻ മക്ബൂൽ അഹമ്മദ്. സലാഹുദ്ദീൻ മക്ബൂൽ അഹമ്മദ് എന്ന മുസ്ലിം ലോകത്തറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഈ പുസ്തകം അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. ഇതിൽ പറയുന്നുണ്ട് മൗദൂരി സാഹിബ് ഹദീസുകളോട് സ്വീകരിച്ച നിഷേധാത്മകതയം വളരെ വ്യക്തമായി അക്കമിട്ടുകൊണ്ട് നിരത്തുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ പേര് പറയുന്നത്, ഇത് വെറുതെ പറയുന്നതല്ല, മൗദൂരി സാഹിബിന്റെ പേരിൽ ഉറുദു അറിയാവുന്ന ആളുകൾക്കും അറബി അറിയാവുന്ന ആളുകൾക്കും വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തിലെ വ്യക്തമായ തനിനിറം ഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. വെറുതെ ആരോപണങ്ങൾ എതിർക്കുവാൻ വേണ്ടിയല്ല, വായിക്കാൻ അറിയാവുന്നവർ വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന നിലക്കാണ് അറബ് ലോകത്ത് ഇന്ന് ഏറെ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മൗഖിഫുൽ ജമാഅത്തുൽ ഇസ്ലാമിയ മിനൽ ഹദീസിൻ നബവി എന്ന പുസ്തകം നിങ്ങളുടെ മുമ്പാകെ ഈ കാണിക്കുന്നത്. ജമാഅത്തുകാർ പറയാറുണ്ട്, കേരളത്തിലെ പുളിക്കലി എടവണ്ണിയിലുള്ള 4 മാക്രികൾ ജമാഅത്തുകാരന്റെ ഭാഷയാണത്, ജമാഅത്തുകാരന്റെ ഭാഷയാണത്. വലിയ സഹിഷ്ണുത പ്രസംഗിക്കുന്ന ജമാഅത്തുകാരാണ്. ജമാഅത്തുകാർ പറയും, ഞങ്ങൾക്ക് പ്രതിപക്ഷ ബഹുമാനം ഏറെയുള്ളവരാണ്, ഞങ്ങൾ വളരെ സഹിഷ്ണുതയുള്ളവരാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെന്ന് പറയുന്ന ജമാഅത്തുകാർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അബുല്ലാ മൗദൂരി സാഹിബിനെയൊക്കെ എടവണ്ണയിലെയും പുളിക്കലുമൊക്കെയുള്ള കേവലം മാക്രികളല്ലാതെ വേറെ ലോകത്താരാ നിഷേധിക്കുന്നത്, ആരാ എതിർക്കുന്നത്? കണ്ടില്ലേ, ഇത് എടവണ്ടയിലെയും പുളിക്കലെയും മാക്രിയല്ല. ലോകത്ത് ഇന്ന് അറബ് രാജ്യത്ത് മൗദൂരിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉറുദു പണ്ഡിതന്മാർ ഇന്ത്യ രാജ്യത്ത് മനസ്സിലാക്കിയതുപോലെ അബുല്ലയെ കുറിച്ച് ലോകത്തേറെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ മനസ്സിലാക്കിയവരൊക്കെ തിരിഞ്ഞുകുത്തിയിട്ടുണ്ട്, മനസ്സിലാക്കിയവരൊക്കെ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെ എതിർത്തിട്ടുണ്ട്. ഇന്നും അറബ് ലോകത്തറിയപ്പെടുന്ന, മദീനയിലും മക്കയിലുമൊക്കെ അറിയപ്പെടുന്ന, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന റബീഉൽ മദ്ഖലി, അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അബുല്ലാ മൗദൂരിയുടെ ആശയങ്ങൾക്കെതിരെയും കുത്തുബിസത്തിന്റെ വക്താവായ സയ്യിദ് കുത്തുബിന്റെയും അതുപോലെ തന്നെ ഹസനുൽ ബന്നയുടെയും ഒക്കെ ആദർശ പാപ്പരത്വങ്ങളെ തുറന്നു കാണിക്കുന്ന പച്ചയായ കൃതികൾ അറബ് ലോകത്തിൽ നിന്ന് ഏറെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന, വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃതികളാണ്. ജമാഅത്തുകാരൻ എഴുതിവിടും പ്രബോധനത്തിലും ബോധനത്തിലുമൊക്കെ കേരളത്തിലെ 4 മുജാഹിദുകൾക്കല്ലാതെ മൗദൂരിയെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ?
എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അവർ മനസ്സിലാക്കട്ടെ, ഏറെ ഖണ്ഡനങ്ങൾ മൗദൂദ് സാഹിബിന്റെ ആദർശങ്ങൾക്കെതിരെ പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഉറുദുവിലുള്ള ഖണ്ഡനം, ഉറുദുവിലുള്ള ഗ്രന്ഥങ്ങൾക്ക്, ഉറുദുവിലാണല്ലോ ഗ്രന്ഥങ്ങൾ ഇറങ്ങുക, മൗദൂദിയുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉറുദുവിലാണ്. അദ്ദേഹത്തിന്റെ അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പ്രത്യേകം മുത്തറജിമുണ്ടായിരുന്നു. അദ്ദേഹം തെർജമ ചെയ്തതാണ് മൗദൂദിയുടെ പേരിൽ കാണുന്ന അറബി പുസ്തകങ്ങളൊക്കെ. നമ്മളാരും വിചാരിക്കേണ്ടത് മൗദൂദിയിലെ അറബി ഗ്രന്ഥങ്ങളാണ്. മൗദൂദ് സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രത്യേക വ്യക്തികളുണ്ടായിരുന്നു. അവരാണെന്ന് അറബ് ലോകത്ത് മൗദൂദിയുടെ പുസ്തകങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അറബികൾ അതറിയാൻ നേരം നൽകി. അറിഞ്ഞവരൊക്കെ പല രൂപത്തിലും അതിന് വിശദീകരണങ്ങൾ നൽകി, മറുപടികൾ എഴുതി. ഇപ്പോഴും മൗദൂദ് സാഹിബിന്റെ പല ഉറുദു ഗ്രന്ഥങ്ങളും അതിന് നൽകപ്പെട്ട മറുപടി ഗ്രന്ഥങ്ങളുമൊക്കെ മറ്റു ഭാഷകളിൽ അറിയപ്പെടാതെ കിടക്കുന്നുണ്ട്. അതേ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ഇന്ത്യ രാജ്യത്തുള്ള അഹ്ലെ ഹദീസിന്റെ പണ്ഡിതന്മാർ ആരംഭിച്ചു കഴിഞ്ഞു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇന്ന് അറബ് ലോകത്ത് സലാഹുദ്ദീൻ മഖ്ബൂൽ അഹമ്മദ് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥം മൗഖിഫുൽ ജമാഅത്തുൽ ഇസ്ലാമിയ മിനൽ ഹദീസ് നബവി. അപ്പൊ നോക്കൂ, നിങ്ങൾ ഹദീസുകളെ അവനവന്റേതായ ചില വാദമുഖങ്ങൾ വെച്ചുകൊണ്ട് ഈ ബുദ്ധിയും യുക്തിയും വെച്ചുകൊണ്ട് അളന്നു നോക്കുന്ന ഒരു പ്രത്യേകമായ പ്രവണത ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ചിന്താഗതി ഇന്ന് പലരും ഏറ്റുപാടുകയാണ്. പലർക്കും ഇന്നൊരു തരക്കടില്ല എന്ന് തോന്നുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനടക്കമുള്ള ആളുകൾക്ക് വളരെ നന്നായി തോന്നിയ ഹദീസുകളെ ഈ ബുദ്ധി ഉപയോഗിച്ച് അളന്നുകൊണ്ട് ഭാഗികമായി പറ്റാത്ത ഹദീസുകളൊക്കെ തള്ളുക എന്ന ഈ സമീപനത്തോട് ഇന്ന് പലർക്കും ഒരു അനുരാഗാത്മമായ ഭ്രമം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരൊക്കെ ഇന്ന് അതിന്റെ പ്രചാരകരായി മാറുകയാണ്. വാസ്തവത്തിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഏതൊരാദർശവും നമ്മുടെ ബുദ്ധിക്ക് കൊള്ളുമോ തള്ളുമോ എന്നതല്ല പരിഗണിക്കേണ്ടത്, റസൂലുള്ള പറഞ്ഞോ ഇല്ലേ എന്ന് സ്ഥിരപ്പെട്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ സ്ഥിരപ്പെട്ടവയാണ് ബുഖാരിയിലടക്കമുള്ള മുസ്ലിം ലോക പണ്ഡിതന്മാർ സ്വീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി സ്ഥലം പിടിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഹദീസുകളെയാണ്, തർക്കമില്ലാത്ത ഹദീസുകളെയാണ് തർക്കത്തിന്റെ മേഖലയിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നുകൊണ്ട് അവയൊന്നും സ്വീകരിക്കാൻ കൊള്ളില്ല, അത് മനുഷ്യന്റെ പ്രാഥമിക ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തിൽ മൗദൂദ് സാഹിബിനെതിരെ പുസ്തകമെഴുതിയ ഒരുപാട് ആളുകളുടെ പേര് വിവരങ്ങൾ ഈ പുസ്തകത്തിന്റെ തന്നെ വിവിധ പേജുകളിൽ നമുക്ക് അക്കമിട്ട് കാണാൻ സാധിക്കും. മൗദൂദ് സാഹിബിനെതിരെ ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒട്ടേറെ ആളുകളുടെ ഗ്രന്ഥങ്ങളുടെ പേരുകൾ ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. എല്ലാം വളരെ കണിശമായി പല വിഷയങ്ങളിൽ മൗദൂദിക്കെതിരെ റദ്ദ് നൽകിയതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇന്ന് മതേതരത്വത്തിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ. രാജ്യത്ത് മുഴുവൻ സമാധാനത്തിന്റെ കുഴലൂത്ത് നടത്തുന്ന, സമാധാനത്തിന്റെ സന്ദേശം മുന്നോട്ട് വെക്കുന്ന വക്താക്കളാണ് ഞങ്ങളെന്ന് പറയുന്ന ജമാഅത്തുകാർ. വാസ്തവത്തിൽ അവരുടേതായ ഏറ്റവും വലിയ പല വിഷബീജങ്ങളുമാണ് രാജ്യത്തൊട്ടാകെ തീവ്രവാദത്തിന്റെ വേരുകൾ വേരുപിടിപ്പിക്കാൻ കാരണമായി തീർന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്കറിയാമോ, ഈജിപ്തിൽ ഹസനുൽ ബന്ന, ജമാഅത്തുകാർക്ക് ഹസനുൽ ബന്നയെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ്. ഷഹീദ് ഹസനുൽ ബന്ന എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉന്നതമായ ഒരു സ്വർഗീയ പദവിയിലേക്ക് ഉയർത്തി. അദ്ദേഹത്തിന്റേതായ വലിയ വലിയ മഹത്വങ്ങൾ വളരെ വ്യക്തമായി പ്രസംഗിക്കുന്ന സഹാബികളെ കുറിച്ച് പോലുമില്ലാത്ത മദഹുകൾ, റസൂലുള്ളാഹിനെ കുറിച്ച് പോലുമില്ലാത്ത മദഹുകൾ ഉയർത്തിവിട്ട ലേഖനങ്ങളും പ്രസംഗങ്ങളും നമ്മൾക്ക് ധാരാളം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹസനുൽ ബന്ന, അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് സയ്യിദ് അബുൽ അലാ മൗദൂദി, ഈ രണ്ടാളുകളുടെയും പുസ്തകങ്ങളിലെയും പ്രസംഗങ്ങളുടെയും വരികളാണ് രാജ്യത്തൊട്ടാകെയുള്ള തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ പാകാൻ നിമിത്തമായത് എന്നതൊരു വസ്തുതയാണ്. രാജ്യത്ത് തീവ്രവാദത്തിന് ബീജാവാപം നടത്തിയത് അബുൽ അലാ മൗദൂദിയുടെയും ഹസനുൽ ബന്നയുടെയും ഒക്കെ വരികളും വാക്കുകളുമാണ് എന്നതിൽ സംശയമില്ല. നമ്മുടെ രാജ്യത്ത് ഇന്നും ഫാസിസ്റ്റുകൾ അവരുടെ പഠന ശിബിരങ്ങളിൽ, അവരുടെ ക്ലാസുകളിൽ, RSS-കാരനടക്കമുള്ളവരുടെ ഫാസിസ്റ്റുകൾ അവരുടെ ക്ലാസുകളിൽ, അവരുടെ സായാഹ്ന ക്ലാസുകളിൽ അവർ അവരുടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് മൗദൂദ് സാഹിബിന്റെ അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിൽ നിന്നുള്ള വരികളാണ്. ഹിന്ദുക്കളുടെ ചോര തിളപ്പിക്കാൻ, ഇന്ത്യ രാജ്യത്തുള്ള ഭാരതീയരുടെ ചോര തിളപ്പിക്കാൻ, മുസ്ലിമീങ്ങൾക്കെതിരെ വാളോങ്ങുവാൻ ഉമാഭാരതിമാരെ പ്രേരിപ്പിക്കുന്നത്, ബാൽതാക്കറേമാരെ പ്രേരിപ്പിക്കുന്നത്, അദ്വാനിമാരെ പ്രേരിപ്പിക്കുന്നത്,
തുഗാഡിയമാരെ പ്രേരിപ്പിക്കുന്നത്, നരേന്ദ്രമോദിമാരെ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും ഇന്ന് വിദ്യാരാജ്യത്ത് ഇന്നും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന IPH-കാരന്റെ സാഹിത്യമടക്കമുള്ള ജമാഅത്തുകാരുടെ സാഹിത്യങ്ങളിൽ നിന്ന് തന്നെയാണ്. നിഷേധിക്കാൻ കഴിയില്ല. അനുഭവസ്ഥര് പറഞ്ഞതാണ്. ഈ അടുത്ത കാലത്ത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് കേരളത്തിൽ നടത്തിയ ഒരു പഠന ക്യാമ്പിൽ രണ്ടു മൂന്ന് ആളുകൾ അവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഞങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ആ VCD നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും. ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ ആ കാസറ്റ് പുറത്തു വന്നിട്ട്. RSS-ന്റേതായ ശാഖകളിൽ പഠിച്ചു വളർന്ന്, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന്, RSS-കാരന്റെ പഠനങ്ങൾ കേട്ടുകൊണ്ട് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളായി എന്ന കാസറ്റിൽ. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കേട്ടത് RSS-കാരുടെ ക്ലാസുകളിൽ നിന്നാണ്. അദ്ദേഹം പറയാണ്, RSS-കാരുടെ ക്ലാസുകളിൽ നിന്ന് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കേട്ടത്. ഞാൻ കേട്ടതൊക്കെ ജമാഅത്തുകാരുടെ സാഹിത്യങ്ങളിലെ വരികളാണ്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിരുന്ന ആളുകൾ ഞങ്ങളെ കേൾപ്പിച്ച് ജാഗരം കളിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളാണ് RSS-കാരൻ ഉപയോഗപ്പെടുത്തിയത്. ചിലരൊക്കെ പറയാറുണ്ടെന്ന് ഇന്ത്യ രാജ്യത്തുള്ള അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ സലഫികൾക്ക് ഒരു എതിർപ്പില്ല, സലഫികൾക്ക് യാതൊരു രൂപത്തിലുള്ള ഫാസിസ്റ്റുകളുടെയും എതിർപ്പില്ല, ജമാഅത്തെ ഇസ്ലാമിയെയാണ് നിരോധിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെയാണ് തുറുങ്ങിലടക്കുന്നത്. എന്താ കാരണം? ജമാഅത്തെ ഇസ്ലാമിയാണ് ശരിയായ ഇസ്ലാമിക പാർട്ടി എന്നുള്ളതാണ് ഇവരൊക്കെ ഇതിനെ എതിർക്കാൻ കാരണം. മറിച്ച് സലഫികളെ ഇവിടെ ആരും എതിർക്കുന്നില്ല. കാരണം എന്താ? സലഫികളെ കൊണ്ടൊരു ശല്യമല്ല പോലും. സലഫികൾ അവർക്ക് ആർക്കും എതിരല്ല. സലഫികൾ ഫാസിസത്തിന്റെ റാൻമൂളികളാണ്, സാമ്രാജ്യത്വത്തിന്റെ കുഴലൂത്തുകാരാണ്, ഷെയ്ഖുമാരുടെ പാദസേവ നടത്തുന്നവരാണ്, സാമ്രാജ്യത്വ ശക്തികളുടെ വാലാട്ടികളാണ് എന്നൊക്കെയുള്ള നെടുനീളൻ പ്രസംഗങ്ങൾ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ അവർ മനസ്സിലാക്കണം. ഈ രാജ്യത്തുള്ള സർവ ഫാസിസ്റ്റുകൾക്കും ഈ വിഘടനവാദത്തിനും തീവ്രവാദത്തിനും വിത്ത് പാകിയ വരികൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ തുറുങ്കിലടക്കപ്പെടുന്നത്, നിങ്ങൾ നിരോധിക്കപ്പെടുന്നത്, നിങ്ങളുടെ പുസ്തകങ്ങൾ കണ്ടുകെട്ടപ്പെടുന്നത്. അതല്ലാതെ നിങ്ങളുടെ സാഹിത്യത്തിന്റെ മേന്മ കൊണ്ടല്ല. അതവർ മനസ്സിലാക്കേണ്ടതാണ്. പറഞ്ഞു വരട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള വരികൾ ഞങ്ങളെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന RSS-ന്റെ നേതാക്കന്മാര് ഞങ്ങളെ വായിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. അത് വായിച്ച് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഇസ്ലാമിനോട് എന്തെന്നില്ലാത്ത വെറുപ്പുണ്ടാകുമായിരുന്നു എന്നയാളെ അയാളുടെ അനുഭവം പങ്കുവെക്കുകയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഉത്തരവാദികൾ? ആരാണ് ഇവിടെ ഇസ്ലാമിനെ ഭീകരവാദമായിക്കൊണ്ട് ഭീകരവാദികൾക്ക് തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യാഖ്യാനം നൽകിയതാരാണ്? സമാധാനത്തിന്റെ വെളിയാളമായ പള്ളിയിലെ ബാങ്ക് വിളിയെ പോലും മൗദൂരി സാഹിബ് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണ് വ്യാഖ്യാനിച്ചത്. പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പള്ളികളിൽ നിന്ന് മുസൽമാൻ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യാല സ്വലാഹ്, ഹയ്യാല ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിലെ വരികൾ ആവർത്തിച്ചുകൊണ്ടും അല്ലാതെയുമൊക്കെ വ്യക്തമായി വിളിച്ചു പറയുന്ന സുന്ദരമായ ബാങ്കുലി. ആ ബാങ്ക് വിളിയെ വരെ അമുസ്ലിമിന്റെ ചോര തളപ്പിക്കുന്ന നിലക്കുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഫിത്തനയുണ്ടാക്കിയത് ഇവിടുത്തെ സലഫി പ്രസ്ഥാനമല്ല. അതൊരു മനസ്സിലാക്കണം. അതുകൊണ്ട് ചിലർക്കൊക്കെ പരാതി എന്താ അറിയോ? ഞങ്ങളെപ്പോഴും ഭരണകൂടത്തിന് എതിരാണ്, ഭരണകൂടം ഞങ്ങളെ തുറുങ്കിലടക്കുകയാണ്, ഞങ്ങൾക്കെതിരെയാണ്, നിങ്ങൾക്കതൊന്നുമില്ല. കാരണം നിങ്ങൾ ശരിയായ പാർട്ടി അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആരും എതിർക്കാത്തത്. നിങ്ങൾ ഇവിടുത്തെ താഹൂത്തിന്റെ കുഴലൂത്തുകാരാണ്, അവരുടെ കാലുകക്കികളാണ്, ഷെയ്ഖുമാരുടെ പാദസേവ നടത്തുന്നവരാണ് എന്ന് ഉളുപ്പില്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കൊച്ചാക്കുന്ന ജമാഅത്തുകാരോട് വിനയപൂർവ്വം പറയട്ടെ. മൗദൂർ സാഹിബ് ബാങ്കിന് നൽകിയ നിർവചനം കേൾക്കണോ നിങ്ങൾക്ക്? ഇതാ പ്രബോധനമാണിത്. പ്രബോധനം മാസിക 1950 കുറച്ച് പഴക്കം കാണും. റുക്കിനുകളുടെ ഓഫീസിൽ ഒരു പക്ഷേ കിട്ടിയെന്ന് വന്നേക്കും. എല്ലായിടത്തും ഉണ്ടാവില്ല, 950-ലുള്ളതാണ്. അതുകൊണ്ട് എന്താ ബാങ്കിനെ കുറിച്ച് പറയുന്നത് നോക്കൂ. ഇന്ന് ഓരോ പള്ളികളിൽ നിന്നും ദിനം പ്രതി 5 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന പരിശുദ്ധ വാക്യത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നിട്ടും അതിന്റെ യാതൊരു പ്രത്യാഘാതവും പ്രത്യക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം കേട്ടോ, ബാങ്കിനെ പള്ളിയിൽ നിന്ന് മുഴങ്ങിയിട്ടൊന്നും നാട്ടിലൊരു ചലനമല്ല. എന്താ ഇത് കാരണം? ആ ശബ്ദം ഉയർത്തുന്നവർക്ക് തങ്ങൾ എന്ത് ശബ്ദമാണ് ഉയർത്തുന്നതെന്നോ അത് കേൾക്കുന്നവർക്ക് അതിൽ എന്തെല്ലാം അർത്ഥങ്ങളും ഉദ്ദേശങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നതെന്നോ ഉള്ള
യാതൊരു ബോധവും ഇല്ലാത്തത് മാത്രമാണ്. പറയണോന് പറഞ്ഞൂടാ, ഇത് കേൾക്കണോന് പറഞ്ഞൂടാ, എന്താണ് ഈ ബാങ്കിൽ പറയണത്? അതുകൊണ്ട് ബാങ്ക് അവിടെ വിളിച്ചാണ് തീരെന്നല്ലാതെ നാട്ടിലോ പറയുന്നോനോ അത് യാതൊരു ചലനവും സൃഷ്ടിക്കാറില്ല. ഇനി എന്താ അതിന്റെ ശരിക്കുള്ള, ശരിക്ക് തിരിഞ്ഞ മൗദൂദ് സാഹിബ് പറയട്ടെ എന്താ അതിന്റെ ശരിയായ വ്യാഖ്യാനം, കേട്ടോളൂ. ഈ വിളംബരത്തിന്റെ ഉദ്ദേശം ലോകം ശരിക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് അള്ളാഹുവല്ലാതെ മറ്റൊരു യാതൊരു ആരാധ്യനും വിധികർത്താവും രാജാവുമില്ല. ആരുടെയും നിയമം എനിക്ക് നിയമമല്ല, ആരുടെയും വിധി എനിക്ക് വിധിയല്ല, യാതൊരു ആചാരവും എനിക്ക് സ്വീകാര്യമല്ല. ഏക അള്ളാഹു ഒഴിച്ച് മറ്റെല്ലാവരുടെയും നിയമം എനിക്ക് ലംഘ്യമാണ് എന്നീ സംഗതികൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മുദ്രാവാക്യത്തിൽ കൂടി പ്രഖ്യാപിക്കുന്നവൻ മനഃപൂർവ്വമാണത് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഈ ദുഷിച്ച ലോകം ഒരിക്കലും ഈ ശബ്ദത്തെ സമാധാനത്തോടെ ശ്രവിക്കയില്ല. നിങ്ങൾ അങ്ങോട്ട് ശണ്ടക്ക് പോകുന്നില്ലെങ്കിലും ലോകം സ്വയം തന്നെ നിങ്ങളോട് ശണ്ടക്ക് മുതിരുന്നതായിരിക്കും. പള്ളി കയ്യേറും, ശരിക്കതിന്റെ ആശയം ഒരറിഞ്ഞിക്കണമെങ്കിൽ ഒരൊറ്റ മുസ്ലിം പുറത്ത് സഹിച്ചു നിൽക്കൂലാണ്, പള്ളിയിൽ കയറിച്ചു കയറും. ഈ ശബ്ദം ഉയർത്തുന്നതോടെ ലോകം നിങ്ങളുടെ ശത്രുവായി പരിണമിച്ചതായും നിങ്ങളുടെ ചുറ്റുപാടും സർപ്പങ്ങളും തേളുകളും കാട്ടുമൃഗങ്ങളും നിറഞ്ഞതായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമായിരിക്കും. എന്തേ മനസ്സിലായോ പറഞ്ഞതിന്റെ അപകടം? കേൾക്കുമ്പം നല്ല രസമുണ്ടാവും. പറഞ്ഞതിന്റെ അപകടം തിരിഞ്ഞോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് പറഞ്ഞാൽ ഭരണകൂടങ്ങളെയെല്ലാം തച്ചു തകർക്കാനുള്ള ആഹ്വാനമാണ് ആ പള്ളിയെന്ന് വിളിച്ചു പറയുന്നത്. ഇന്ത്യ രാജ്യത്തിൽ ലാ ഇലാഹ ഇല്ലെന്ന് പറയുന്ന പള്ളികൾ ഇത് നരേന്ദ്രമോദി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഉമാഭാരതി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, തൊഗാഡിയമാര് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരൊറ്റ മിനാരങ്ങളിൽ നിന്ന് ആ ബാങ്ക് വിളിക്കാൻ കഴിയില്ല. നിങ്ങൾ അങ്ങട്ട് ശണ്ടക്ക് പോണ്ട, നിങ്ങളോട് ഇങ്ങട്ട് കയറിയവരെ അറ്റാക്ക് ചെയ്യുന്നതാണ്. പിന്നെ എന്താ പള്ളിയിലൊന്നും കുഴപ്പമില്ലാത്തത്? വിളിച്ചു പറയുന്ന മുക്രിക്കാക്കാക്ക് പറഞ്ഞൂടാ, കേൾക്കുന്ന നാട്ടുകാർക്കും ഇതിന്റെ ശരിക്കുള്ള ആശയം തിരിയൂല. ആശയം തിരിഞ്ഞ ഞാൻ തിരിച്ചതുപോലെയൊക്കെ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെയൊക്കെ ലോകമാണ് മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ കേറി ആക്രമിക്കൂലേ. രാജ്യത്തൊട്ടാകെ നിങ്ങൾക്ക് ബാങ്ക് സമാധാനത്തിന് വിളിക്കാൻ കഴിയില്ല. ചുറ്റും സർപ്പങ്ങളും തോളുകളും വിഷജീവികളൊക്കെ പടർന്നു പിടിച്ചതുപോലെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാകും എന്നാണ് വ്യാഖ്യാനം നൽകിയത്. അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സർവരാജ്യ ഭരണകൂടങ്ങളെ തട്ടിത്തകർക്കുവാനുള്ള ആഹ്വാനമാണോ? ആരായിരുന്നു പഠിപ്പിച്ചത്? ഇലാഹ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, ജമാഅത്തുകാരന്റെ വ്യാഖ്യാനമാണ്. റബ്ബ്, ഇലാഹ്, ഇബാദത്ത്, ദീന് എന്നീ ഖുർആനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾക്ക് അനിസ്ലാമികമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് വിഘടനവാദത്തിന് വേർപിടിപ്പിച്ച അബുൽ അലാ മൗദൂദിയുടെ കൃതികളിലൂടെയുള്ള, അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലൂടെയുള്ള ഇബാദത്തുകളെ കുറിച്ചുള്ള പഠനങ്ങളുടെ വിശദീകരണങ്ങളാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ മുപ്പർക്ക് ട്രെയിനിങ് ആണ്. ബാങ്ക് കേൾക്കുന്നവർ തന്നെ കമാൻഡറുടെ പട്ടാള ചിട്ടയോടുകൂടിയുള്ള അണിചേരാൻ വേണ്ട ആഹ്വാനമായിട്ടാണ് മുപ്പര് കാണുന്നത്. പള്ളിയിലെത്തിയാലോ അതെങ്ങനെ ലെഫ്റ്റ് റൈറ്റ് പറയുമ്പോഴുള്ള ഒരു ട്രെയിനിങ് ആണ്. അങ്ങനെ ഓരോ നിലക്കും അത്ര തീർന്നില്ല. ജമാഅത്തുകാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഐ പി എച്ച് കാരന്റെ പുസ്തകശാലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഹജ്ജ്, ഹജ്ജിനെ വികലമാക്കിയത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. അലി ശരീഅത്തി എന്ന് പറയുന്ന ഷീഇ പണ്ഡിതൻ, ഇറാനിലെ ഷീഇ പണ്ഡിതനായ അലി ശരീഅത്തി എഴുതിയിട്ടുള്ള ഹജ്ജ് എന്ന പുസ്തകത്തിന്റെ മലയാളത്തിലേക്ക് ഐ പി എച്ച് 81 നമ്പറായി വിവർത്തനം ചെയ്തിട്ടുള്ള ഈ പുസ്തകം, ഈ പുസ്തകത്തിൽ ഹജ്ജിന്റെ ഓരോ മനാസിക്കിനെയും രാഷ്ട്രീയ വീക്ഷണത്തിന്റെ മഞ്ഞ കണ്ണുകളിലൂടെ മാത്രമേ മൗദൂദി സാഹിബിന്റെ ഒരേ തൂവൽ പക്ഷികൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. മൗദൂദി സാഹിബിന്റെ പുസ്തകമല്ല ഇത്. ഒരേ തൂവൽ പക്ഷികളുടെ അഥവാ ഇറാനിലെ ഷിയായിസത്തെ കെട്ടിപ്പുണരുന്ന, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ആദർശങ്ങളെ കെട്ടിപ്പുണരുന്ന, അതൊന്നും അത്ര ഗൗരവമല്ലെന്ന് ചിന്തിക്കുന്ന ജമാഅത്തുകാർക്ക് ഇതൊന്നും ഗൗരവമല്ലാതിരിക്കാൻ. എന്നിട്ട് നിങ്ങൾ കേൾക്കണം എന്താ ഈ പുസ്തകത്തിന്റെ മഹത്വം. മനുഷ്യ മനസ്സിനെ സമൂഹ മനസ്സിനോട് കൂട്ടിച്ചേർക്കുന്ന മഹൽ തീർത്ഥാടനമാണ് ഹജ്ജ്. വർഷംതോറും ലോകത്തിന്റെ വിദൂരസ്ഥ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിൽ മനുഷ്യർ ദൈവ വിളികേട്ട് മണ്ണും വെണ്ണും മറന്ന് മക്കയിലേക്ക് കുതിക്കുന്നു. വിശ്വാസത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അനേക ശതം വിഗ്രഹങ്ങളെ ചുവടുമാന്തി നശിപ്പിക്കുക മാത്രമല്ല ഹജ്ജ് ചെയ്യുന്നത്, സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് ചൂഷണത്തിന്റെ നീരൊഴുക്കി കഴിയുന്ന തിരുവാഴിത്താന്മാരുടെ ചലനശേഷി അത് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഹജ്ജിന്റെ വിപ്ലവകരമായ
ഈ പരിവർത്തനോർജത്തെ പുതിയ വിശ്ലേഷണ മാർഗങ്ങളിലൂടെ അനുഭവവേദ്യമാക്കുകയാണ് അലി ശരിയത്തി. മനസ്സിന്റെ ഉള്ളറകളിൽ ചിന്താ പ്രക്ഷുബ്ധത സൃഷ്ടിക്കും വിധം ഹജ്ജിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇത്തരം കൃതി മലയാളത്തിൽ വേറെയില്ല. ഞങ്ങൾ എന്നൊരു പറയുള്ളൂ കേട്ടോ, എന്താ ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ എമ്പാടുണ്ട്. എന്നാൽ ഇതിന്റെ 57-ാമത്തെ പേജിൽ കാണാം ഒരു സൈഡ് ഹെഡിങ്, പടക്കളം. പടക്കളമാണ്, എന്താണെന്നറിയോ? മിനായിലെ കല്ലേറിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്ന കോലം കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മിനായിൽ നമ്മൾ എറിയണം. എന്തിനാ എറിയുന്നത്? അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എറിഞ്ഞിട്ടുണ്ട്. എത്ര പ്രാവശ്യം എറിയണം? 7 തവണ. എന്തേ എട്ടാക്കിയാൽ റസൂലുള്ള 7 എറിഞ്ഞിട്ടുള്ളൂ. എന്താ അതിലെ യുക്തി? അറിഞ്ഞൂടാ, പിന്നെന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? റസൂലുള്ളാനെ ഇത്തിബായ് ചെയ്തിട്ട് പുണ്യം നേടാൻ. ഇതാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്. എന്നാൽ മിനായിലെ കല്ലേറിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി അലി ശരീഅത്തിയുടെ തൂലികയിൽ നിന്ന് വന്നതിനെ ജമാഅത്തുകാരോട് വിവർത്തനം ചെയ്തത് നോക്കൂ. പടക്കളം ഏറിനെ കുറിച്ച് പറയുന്നത് രസകരമായി കേട്ടിരിക്കുക. കുറച്ചല്പം സുദീർഘമായിട്ട് വായിക്കാനുണ്ട്, എന്നാലും പെട്ടെന്ന് വായിച്ചു തീർക്കാം. അത് വായിച്ചാലേ തിരിയൂ. പടക്കളം രാജാവിന്റെ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു 3 പിശാചുക്കൾ. രാജാവിന്റെ തെരുവ് ഒരു പ്രത്യേകമായ സാഹചര്യമൊക്കെ പറഞ്ഞുണ്ടാക്കണം. അങ്ങനെയല്ല, ഒരു നാടകത്തിന് ഇനിയിപ്പോ ഒരു പ്രത്യേകമായ രംഗുണ്ടാക്കണം. അതുകൊണ്ടിപ്പോ മിനയിൽ ഇനിയിപ്പോ ഒരു തെരുവീതിയാണ്. അതെന്ത് തെരുവീതിയാ? എന്ത് സ്ട്രീറ്റാണ്? രാജതെരു. രാജാവിന്റെ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു 3 പിശാചുക്കൾ. അവ ഏതാണ്ട് 100 മീറ്റർ അകലത്തിലാണ്. അറിയാലോ ജംറത്തുൽ അഖബ, ജംറത്തുൽ വുസ്താ, ജംറത്തുൽ കുബ്ര, ജംറത്തുൽ ഊല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, 3 ജംറകൾ. അതിനെക്കുറിച്ചായി പറഞ്ഞു വരുന്നത് ഓരോ വിഗ്രഹത്തിന്റെ പ്രതീകമാണ് ഓരോന്നും. ഓരോ വർഷവും അവ വെള്ളപൂശാറുണ്ട്. അങ്ങനെ പെയിന്റ് അടിക്കാറുണ്ട്, വെള്ളപൂശാറുണ്ട്, അത് വിഗ്രഹമാണ്. അള്ളാഹു അത്യുന്നതനാണ്. എത്ര അർത്ഥസമ്പുഷ്ടം. സൈന്യം എത്തിക്കഴിഞ്ഞു. ഇനിതാ ഏറിന്റെ ഇത് വിശദീകരണം പറയട്ടോ. എല്ലാവരോട് ഹാജിമാരെത്തി. അതിന് മുപ്പര ഭാഷയിൽ സൈന്യം എത്തിക്കഴിഞ്ഞു. എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളുണ്ട്. ആദ്യത്തെ വിഗ്രഹത്തിന് അടുത്തെത്തുമ്പോൾ കടന്നുപോകൂ. രണ്ടാമത്തെ വിഗ്രഹവും കടന്നുപോകൂ. മൂന്നാമത്തെ വിഗ്രഹത്തിന് അടുത്തെത്തുമ്പോൾ വെടിവെക്കൂ. നോക്കണം നിങ്ങൾ, ദുൽഹജ്ജ് പത്തിന് മുസ്ദലിഫിൽ നിന്ന് മിനായിലേക്ക് വരുമ്പോ ആദ്യം കാണുന്ന ജംറയിൽ മുസ്ലിമീങ്ങൾ എറിയണ്ട, രണ്ടാം ജംറയിൽ മുസ്ലിമീങ്ങൾ എറിയണ്ട, മൂന്നാമത്തെ വലിയ ജംറക്കാണ് ദുൽഹജ്ജ് പത്തിന്റെ ഏറ്. അത് അലി ശരീഅത്തിയുടെ വീക്ഷണത്തിൽ സൈന്യം വിരാ തയ്യാറായി, കയ്യിൽ ആയുധണ്ട്, തോക്കുണ്ട്, എല്ലാരും ഇങ്ങനെ ഗണ്ണൊക്കെ പിടിച്ചിട്ട് പട്ടാള ചിട്ടയിലാണ്. നിസ്കാരം ട്രെയിനിങ് ആണ്, നോമ്പും ട്രെയിനിങ് ആ, എല്ലാം ട്രെയിനിങ് ആ. ബാങ്കിൽ നിന്ന് ആ പട്ടാളത്തിലേക്കുള്ള ആ കാഹളം മുഴക്കം, അങ്ങനെ എല്ലാം അട്ടക്കി ഭരിക്കാൻ സർവ്വരാജ്യ ശക്തികളെ അടിച്ചകർത്തുക, എന്നൊക്കെയുള്ള തകർത്ത് തരിപ്പണമാക്കുക, രാജ്യത്തിന്റെ ഭരണം ഇവിടെ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുവോളം മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ തീവ്ര ഭീകരവാദങ്ങളുണ്ടല്ലോ, ആ വാദത്തിന്റെ വക്താക്കൾക്ക് മിനായിലെ കല്ലേറ് വെടിവെപ്പാണ്. വെടിവെപ്പാണ് കേട്ടോളൂ. എന്താ പറയുന്നത്? ഒന്നുകൂടി ആ വരികൾക്ക്. ആദ്യത്തെ വിഗ്രഹത്തിനടുത്തെത്തുമ്പോൾ കടന്നുപോകൂ, രണ്ടാമത്തെ വിഗ്രഹവും കടന്നുപോകൂ, മൂന്നാമത്തെ വിഗ്രഹത്തിനടുത്തെത്തുമ്പോൾ വെടിവെക്കൂ. ഇബ്രാഹിമാണ് ഇവിടെ സേനാനായകൻ, ചീഫ് കമാൻഡർ ആരാണ്? ഇബ്രാഹിം. നിങ്ങളൊക്കെ ഇപ്പൊ ഇബ്രാഹിമാണ്. എറിയുന്ന ഹാജിമാരൊക്കെ കയ്യിൽ തോക്കേന്തിയ ഇബ്രാഹിമുകളാണ്. അതുകൊണ്ട് സാധാരണ സേനാനായകന്മാരുടെ ക്രമം പാലിക്കുകയില്ല. അതുകൊണ്ടാണ് ആദ്യത്തിന് രണ്ടാമത്തേനൊക്കെ വിട്ടു മെയിൻ്റെ അടുത്തേക്കാണ് ആദ്യം പോവുക. ആദ്യം മെയിൻ ശത്രുവിനെ വെട്ടിവെച്ച് വീഴ്ത്തണം എന്നുള്ള പോക്കാണ്. ആദ്യത്തെ ആക്രമണത്തിൽ അവസാനത്തെ വിഗ്രഹത്തിന് നേരെ ഉണ്ട ഉതിർക്കൂ. ആദ്യത്തെ അറ്റാക്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനത്തെ വിഗ്രഹത്തിന് നേരെ ഉണ്ട ഉതിർക്കൂ. എന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾ ഉണ്ട ഉതിർത്തോ? അതെ. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. എല്ലാം ഉന്നത്തിൽ പതിച്ചെന്ന് ഉറപ്പാണോ? ഉറപ്പുണ്ട്. ഏതെങ്കിലും ഉണ്ട വിഗ്രഹത്തിന്റെ വയറിനോ കാലിനോ തട്ടിയോ? ഇല്ല. വിഗ്രഹത്തിന്റെ പിൻഭാഗത്തെറിഞ്ഞോ? ഇല്ല. വിഗ്രഹത്തിന്റെ തലയിലും മുഖത്തുമാണോ ഉണ്ട എതിർത്തത്? അതെ. നന്ന്. എന്തേ പറയണെന്നറിയോ? അതിങ്ങനെ ആ ഏറിനങ്ങനെ ഓരോ അടി വെട്ടിവെക്കാണ്. അതിങ്ങനെ ഒന്നിച്ചല്ല, ഓരോന്നിങ്ങനെ വിട്ടാണ്. എന്നിട്ട് പറയണ മൂപ്പര് കാലിനൊക്കെ കൊണ്ടോ? എന്നാ ചാവൂല. എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ. മിനയിൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അപ്പൊ അവിടെ അഡ്മിറ്റ് ആവുള്ളൂ. ഗുരുതരമായ പരിക്കേ പറ്റുള്ളൂ. വയറിനാണോ? പോരാ, ചാവൂല. നെഞ്ചത്തും തലയിലും തന്നെയാണോ വേണ്ടത്? വെരി ഗുഡ്. പിന്നിലൊറ്റാണോ? അത് ഉണ്ടവല്ല. ഈ ശേഖന്മാരുടെ പാദസേവ നടത്താൻ വന്ന വല്ല മൗലൈമാരും ഉണ്ടാവും, അല്ലെ സലഫി ഹാജിമാരുണ്ടോ? അവരത് പഠിച്ചെടുത്തോളി.
അതുകൊണ്ട് ഉണ്ട പിന്നിട് തട്ടിയോ പോരാ, തലയിലും നെഞ്ചിലും നിന്ന് തട്ടിയില്ലേ, ഉറപ്പല്ലേ. ശരി, നന്ന്. സമരം കഴിഞ്ഞു, സമരം കഴിഞ്ഞു. ഇത് വായിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യും അറിയോ, അല്ലെങ്കിൽ തന്നെ മിനായിൽ ഉന്തും തള്ളുവാണ്. ഇയാളെ വായന കേട്ടിട്ടുണ്ടെങ്കിൽ ഇയാളെ ഈ രൂപത്തിലുള്ള പ്രമേയം വായിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, ആ സ്തൂപത്തിന്റെ ആ തളത്തിൽ കൊണ്ടാ പോരെ ഏറും. എവിടെങ്കിലും ഒരു കല്ല് തെറ്റാൽ മതി എന്നാ റസൂല്ലാടെ സഹാബത്ത് മനസ്സിലാക്കിയത്, സഹാബിമാർ മനസ്സിലാക്കിയത് അല്ലേ? അങ്ങനെയല്ലേ മുസ്ലിം ലോകം പഠിപ്പിച്ചത്? ഇത് ഇയാളുടെ പുസ്തകം വായിച്ചിട്ട് ജമാഅത്ത് ഒരു ജമാഅത്തുകാരൻ ഹജ്ജിന് പോകുമ്പോൾ നോക്കി, എവിടെ ഇപ്പൊ ഇതിന്റെ തല, എവിടെ ഇപ്പൊ ഇതിന്റെ നെഞ്ച്, വയറിനറ്റ കൊള്ളുവോ, കാലും വന്നിട്ട് കൊള്ളുവോ, പിന്നിൽ കൊള്ളുവോ, ഇവ നിന്റെ മുഖവും തെരഞ്ഞ് തലയും തെരഞ്ഞിട്ട് ജമാഅത്തുകാര് ഭരണം സ്വപ്നം കാണും പോലെ നടക്കുക എന്നല്ലാതെ കണ്ട് തലയും മുഖം അതിന്റെ കണ്ടുവിട്ടുവോ? മാത്രമല്ല ഇതിന്റെ തലക്കന്നെ കൊള്ളണച്ചിട്ട് കല്ലും പിടിച്ചിട്ട് നടന്നാൽ ഇപ്പോഴുള്ള തിരക്കിന്റെ നൂറരട്ടി തിരക്ക് അവിടെ നടക്കൂലേ? ഈ വക അന്ധവിശ്വാസങ്ങളാണ് അവിടെ തിരക്ക് കൂട്ടുന്നത്. മുന്നിലോ പിന്നിലോ എവിടെങ്കിലും എറിഞ്ഞാ പോരെ. ഇയാള് പറയണെന്താ, വിഗ്രഹത്തിന്റെ ഉന്നത്തിൽ പതിച്ചോ, ആ പതിച്ചു, വയറിനോ കാലിനോ തട്ടിയോ, ഇല്ല, പിൻഭാഗത്തെറിഞ്ഞോ, ഇല്ല, തലയിലും മുഖത്തുമാണോ ഉണ്ട എതിർത്തത്, അതെ, നന്ന്, വെരി ഗുഡ്. സമരം കഴിഞ്ഞു, ഇനി കേട്ടോളൂ. അവസാനത്തെ വിഗ്രഹം തകർന്നു വീണാൽ മറ്റു രണ്ട് വിഗ്രഹവും ചെറുത്തു നിൽക്കുകയില്ല. അവസാനത്തെ ജംറകന്റെ എറിഞ്ഞുങ്ങളോട് കൊന്നാ പിന്നെ ആദ്യത്തെ രണ്ട് ജംറെന്നും പിന്നൊരു പ്രശ്നമല്ലാന്നേ. കാരണം എന്താ, കാരണം എന്താ, ആദ്യത്തെ രണ്ടിനെയും താങ്ങി നിൽക്കുന്നത് അവസാനത്തെ മൂർത്തിയാണ്. ഈ ആദ്യത്തെ ഈ ജംറത്തുല്ല ഊലനെയും ഉസ്തനേക്ക് താങ്ങി നിർത്തുന്നത് ഈ അഖബ എന്ന് പറഞ്ഞ വലിയ മൂർത്തിയാ. അതുകൊണ്ട് വലിയ മൂർത്തിനെ കൊന്നാ പിന്നെ ഇവരൊക്കെ പേടിച്ചോളൂ, ആദ്യത്തെ രണ്ട് ജംറകൾ പേടിച്ചോളൂ. സമരം കഴിഞ്ഞാൽ പിന്നെ വിജയം ആഘോഷിച്ചോളൂ. സമരം കഴിഞ്ഞില്ലേ, നിങ്ങൾ വിജയാഘോഷിച്ചോളൂ. ഇഹ്റാം അഴിച്ച് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കൂ, മുടിമുറിക്കൂ, സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടൂ, ഇണയെ ആശ്ലേഷിക്കൂ. നിങ്ങൾ സ്വതന്ത്രനാണിപ്പോൾ, മിനാ നിങ്ങൾ കീഴടക്കി, പിശാചി പരാജയപ്പെട്ടു. ഇവരുടെ കണക്കനുസരിച്ച് ഇനിയിപ്പോ 11, 12, 13 അറിയേണ്ടി വരുമോ? നിങ്ങൾ ചിന്തിക്കും, 10 ആകെ ഏറ്റവും വലിയ മൂർത്തിനെ വെടിവെച്ചിട്ടിക്കാണ്. ആ വലിയ ചങ്ങാഹിനെ വെടിവെച്ചാ പിന്നെ മറ്റോലെ വെടിവെക്കേണ്ട കാര്യമില്ല എന്ന മൂപ്പര് ന്യായീകരിച്ചത് 10 ഒരേറിനെ കുറിച്ച്. ഇനി ഇയാൾ എങ്ങനെയാണ് 11, 12, 13 പോയിട്ട് വെടിവെക്കണം എന്ന് പറയാ? ചത്തോല് പിന്നെയും ജീവിച്ചോ? ഇങ്ങനത്തെ ദുർവ്യാഖ്യാനം കൊടുക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ വളരെ പരിപാവനമായ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ബാങ്ക് തുടങ്ങിയ അനുഷ്ഠാന മുറകളെ തന്റേതായ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഇത്തരത്തിലുള്ള വ്യതിയാനക്കാർ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളാണ് ഈ രാജ്യത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഇസ്ലാമിന്റെ ആദർശത്തിൽ കടത്തിക്കൂട്ടിയത് എന്ന് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പൊ എന്തൊക്കെ അപകടങ്ങൾ തീർന്നില്ല. ജിഹാദ് എന്നുള്ള പുസ്തകമൊക്കെ വായിച്ചാൽ, മുപ്പരെ ഖുത്ബാത്ത് വായിച്ചാൽ, അതുപോലെ തന്നെ പല കാര്യങ്ങളും വായിച്ചു നോക്കിയാൽ അതൊക്കെ ആ നിലക്കുള്ള പ്രമേയങ്ങളാണ്. മാത്രമല്ല മൗദൂദ് സാഹിബ് എത്ര കൂടി പറഞ്ഞു എന്നറിയോ, തന്റേതായ ഈ വാദങ്ങളൊക്കെ അംഗീകരിക്കാത്തവരൊന്നും ശരിയായ ഇസ്ലാമിന്റെ വക്താക്കളല്ലാന്നാണ്. ഇത് ആരാ പറഞ്ഞതറിയോ? ഡോക്ടർ മുഹമ്മദ് അമ്മാറ. മുഹമ്മദ് അമ്മാറ ജമാഅത്ത് സാഹിത്യങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിച്ചറിഞ്ഞ, കേരളത്തിലെ മാക്രിയല്ല, കേരളത്തിലെ എടവണ്ണീൽത്തി അരീക്കോട്ടയും പുലിക്കൽത്തിയ മാക്രിയല്ല, മുഹമ്മദ് അമ്മാറ ജമാഅത്തുകാർക്കറിയാം ആരാണെന്ന്. അദ്ദേഹം എഴുതുകയാണ് അബുല്ലാ മൗദൂദി വസഹബത്തഹുൽ ഇസ്ലാമിയ എന്ന പുസ്തകത്തിന്റെ 77 പേജിൽ കാണാം. എന്തായിരുന്നത്? ലഖദ് ഇൻഫറദൽ മൗദൂദി അമ്മൻ സബഖഹു മിനൽ മുഫക്കിരീന വൽ മുജ്തഹിദീന വൽ മുജദ്ദിദീന വഅലാമ സഹബത്തിൽ ഇസ്ലാമിയ ബിവസ്ഫി വാഖിഉൽ മുസ്ലിമീന വമുജ്തമഅതിഹിം ബിൽ ജാഹിലിയ വഹകമ അലൈഹ ബിൽ കുഫ്രി. എന്താ പറഞ്ഞു മനസ്സിലായോ? മൗദൂദി ഒറ്റപ്പെട്ടിരിക്കുന്നു. ആരില്ലെന്ന്? അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ചിന്തകന്മാരില്ലെന്നും ഗവേഷകന്മാരില്ലെന്നും പരിഷ്കരണ നേതാക്കന്മാരില്ലെന്നും ഇസ്ലാമിന്റെ തെളിമയാർന്ന നേതൃത്വത്തില്ലെന്നുമൊക്കെ മഹാപണ്ഡിതന്മാരില്ലെന്നുമൊക്കെ മൗദൂദ് സാഹിബ് ഒറ്റപ്പെട്ടിരിക്കുന്നു. എന്താ ഒറ്റപ്പെട്ടത്? ദിവസ്വി വാക്കിൽ മുസ്ലിമീന വമുചിത്തമാതിഹിം, മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അദ്ദേഹം ജാഹിലിയത്ത് എന്നാണ് പേരിട്ടത്. വഹക്കമാലിഹാബിൽ കുഫിരി, കുഫറാണ് അദ്ദേഹം അവരുടെ മേൽ ആരോപിച്ചത്. അല്ലാത്ത ഇദ്ദേഹം പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കാത്ത, ആ വ്യാഖ്യാനങ്ങൾ അംഗീകരിച്ചിട്ടില്ലാത്ത സർവ്വരാജ്യത്തെയും ഭരണകൂടങ്ങളെയും മുസ്ലിം സൊസൈറ്റിയെയും ഒക്കെ കുഫിരിയത്തിന്റെ മുദ്ര കുത്താൻ, ജാഹിലിയത്തിന്റെ സംസ്കാരമാണെന്ന് പറയാൻ മൗദൂദിയാണ് തിടുക്കം കാണിച്ചിട്ടുള്ളത് എന്ന് ഡോക്ടർ മുഹമ്മദ് അമ്മാർ എഴുതിയിരിക്കുകയാണ്.
തീർന്നില്ല. എന്താ പറഞ്ഞോ, തന്റെ ഈ ആദർശം ഒന്നുകിൽ സ്വീകരിക്കാം, ഒന്നുകിൽ ഞാൻ ഈ പഠിപ്പിച്ച വ്യാഖ്യാനങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമാകുക, ഇല്ലെങ്കിൽ യഹൂദിയാകുക എന്നാ പറഞ്ഞേ. എന്താ ഇതിനർത്ഥം? ഇല്ലെങ്കിൽ യഹൂദിയാകുക. കേട്ടോളൂ നിങ്ങൾ, ഇതെവിടെയാ ജമാഅത്തിന്റെ ഒരു പുസ്തകമായ ആരുടെ പുസ്തകം? മൗദൂരി സാഹിബിന്റെ ഊർജുവിലുള്ള പുസ്തകം, ഉദാദി എന്ന പുസ്തകത്തിന്റെ നമുക്കതിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഇപ്പോൾ സത്യം തെളിഞ്ഞു, ഇപ്പോൾ സത്യം തെളിഞ്ഞു. ഇതുവരെ സത്യവും അസത്യവും കലങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സന്ദേശം തള്ളിക്കളയുവാൻ ഒരു കാരണം ആളുകൾക്കുണ്ടായിരുന്നു. എന്തേ? അറിവില്ലാത്തോണ്ടാണ് പണ്ട് തള്ളിക്കളഞ്ഞിരുന്നത്. ഇപ്പൊ അതല്ല, ഇപ്പൊ സത്യം വ്യക്തമായിട്ടുണ്ട്, ഇപ്പോൾ അത് അവസാനിച്ചു. അതുകൊണ്ട് ഈ സന്ദേശം ലഭിച്ചതിന് ശേഷം, ശ്രദ്ധിച്ചോളൂ, അതുകൊണ്ട് ഈ സന്ദേശം ലഭിച്ചതിന്റെ ശേഷം ആരെങ്കിലും ഇത് തള്ളിക്കളയുന്ന പക്ഷം അവർ യഹൂദികളെ പോലെയാകുന്നു. അതിനാൽ രണ്ടാലൊരു മാർഗമേ നിങ്ങൾക്കുള്ളൂ, ഒന്നുകിൽ നമ്മുടെ സന്ദേശം സ്വീകരിക്കുക, അല്ലെങ്കിൽ യഹൂദികളുടെ മാർഗം സ്വീകരിക്കുക. വേറെ യാതൊരു പോംവഴിയും ഇല്ല. ഇതിന്റെ ഉറുദു ടെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും, ഉറുദു ടെക്സ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ നിലക്കുള്ള വാദം. എന്നിട്ട് പറയുന്നത് രാജ്യത്തൊട്ടാകെ സലഫികൾ നമ്മൾ എല്ലാവരും മുശ്രിക്കാക്ക, എല്ലാവരും കാഫറാക്കാണ്, ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന വലിയ വിശാല മനസ്കരയുടെ വാക്യാണ്. രാജ്യത്തൊട്ടാകെ സലഫികൾ കുഴപ്പമുണ്ടാക്കുകയാണ്, നിസ്സാരമായ പ്രശ്നം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്, പള്ളികൾ പൂട്ടിക്കുകയാണ്. കൂട്ടരെ, എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക് കേരളത്തിൽ ഇങ്ങനെ മഴത്തിന് മഴത്തിന് പള്ളി? അവിടെ എല്ലാ വിഭാഗത്തിനും പള്ളിയുണ്ട്, എല്ലാവർക്കും പള്ളിയുണ്ട്, സലഫികൾക്ക് പള്ളിയുണ്ട്, അറബിയിലെ ഖുത്ബ നടക്കുന്നുണ്ട്, തറാവീഹ് പതിനൊന്ന് നടക്കുന്ന പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും കാണാ അപ്പുറത്ത് ജമാഅത്തുകാരന്റെ ഒന്ന് പൊന്തിന്. അതെന്തിനാ? ഇവര് വലിയ സഹിഷ്ണുത പറയുന്ന ആളുകളാണെങ്കിൽ എന്തിനാണ് ഒരു മഹലിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? സഹകരിച്ചു പോയിക്കൂടെ, കുറച്ചാൾക്കാർ ഇതിലും കുറച്ചാൾക്കാർ അതിലൊക്കെ പോയി സഹകരിച്ചൂടെ? അപ്പൊ അതൊക്കെ പുറത്തേക്ക് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ളൊരു ഏർപ്പാടാ ജമാഅത്തുകാർക്ക്. എന്ത്, ഞങ്ങൾ വലിയ ഐക്യത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ നാട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. എത്ര പള്ളി ഉണ്ടെങ്കിലും, നാല് പള്ളി ഉണ്ടെങ്കിലും അഞ്ചാമത്തെ പള്ളി ജമാഅത്തുകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. തെളിവുകളില്ലേ? എത്ര എണ്ണമാണ് നിങ്ങൾക്ക് കേരളത്തിൽ, എത്ര എണ്ണമാണ് നിങ്ങൾക്ക് കേരളത്തിൽ? മുജാഹിദിന്റെ പള്ളിയുണ്ട്, അതുപോലെ തന്നെ എല്ലാവരുടെയും പള്ളി, ഉപൂരികളുടെ എല്ലാവരുടെയും പള്ളി ഉണ്ട്. എന്നാലും കാണാം അതിന്റെ പുറത്തൊരു ജമാഅത്ത് പള്ളി. എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും എല്ലാവരും എല്ലാവരും. അതിന്റെ തിരുവനന്തപുരം പള്ളിയിൽ പോയാൽ കുനൂത്തുണ്ടാവും സുബൈക്ക്, ഇനി മലപ്പുറം ജില്ലയിൽ ഇപ്പുറത്തൊന്നും ആ കുനൂത്തുണ്ടാവില്ല. ആരണ്ട് ജമാഅത്തിന്റെ പള്ളിയാണ്. എന്താ, അവിടുത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടം നോക്കിയിട്ട് ഒക്കെ നമ്മൾ വിശദീകരിച്ചു പോയതാണ്. ഇൻഷാല്ലാ അതൊക്കെ നിങ്ങൾ ഇനിയും ശ്രദ്ധയോടുകൂടെ കേൾക്കുക, അന്വേഷിക്കുക. ചുരുക്കി പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് ഈ നിലക്കുള്ള തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ വിത്തുപാകാൻ ശ്രമിച്ചത് ഇദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും പല പ്രസിദ്ധീകരണങ്ങളുമാണ്. മാത്രല്ല, ഇഖ്വാനുൽ മുസ്ലിമൂൻ, ഇവർ പുകഴ്ത്തി പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമൂൻ സൗദി അറേബ്യ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾക്ക് കണക്കില്ല. ഈ അടുത്ത സൗദികൾക്കത് മനസ്സിലായത് നായിഫ് രാജകുമാരൻ പത്രപ്രസ്താവന ഇറക്കി, ഈജിപ്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ നേതാക്കന്മാരെ ഞങ്ങളാണ് സ്വീകരിച്ചത്, ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ ഞങ്ങളവർക്ക് ജോലി നൽകി. പക്ഷേ ആ രാജ്യത്തിലെ ഉപ്പും ചോറും നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ വിപ്ലവം നയിക്കുകയായിരുന്നു അവർ ചെയ്തത് എന്ന് നായിഫ് രാജകുമാരൻ വളരെ വൈകി മനസ്സിലാക്കിയ ഒരു സത്യം വെളിച്ചത്ത് കൊണ്ടുവരികയുണ്ടായി. അതൊക്കെ വേറെ വിഷയമാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇനി നിങ്ങൾ നോക്കൂ, വാസ്തവത്തിൽ ജമാഅത്തുകാർ പറയും എന്താണെന്നറിയോ, ഇതൊക്കെ പറയുമ്പോൾ ജമാഅത്തുകാർ പറയും നിങ്ങൾ ഈ താഗൂത്തിന്റെ പാദസേവകരാ. കേരളത്തിലെ മുജാഹിദികൾക്ക് എന്താ ഈ, അവര് കേരളത്തിലെ മുജാഹിദികൾ എന്ന് പറഞ്ഞാൽ അവര് ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടിട്ടില്ല. എന്താ കാരണം? അവര് തൗഹീദുൽ ഉലൂഹിയത്തെ ഉൾക്കൊണ്ടിട്ടുള്ളൂ, തൗഹീദുൽ റുബൂബിയത്തെ തീരെ ഉൾക്കൊണ്ടിട്ടില്ല. അത് അവർക്ക് ശാഖാപരമാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചില ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കളുടെ തെറ്റിദ്ധാരണയുടെ ഒരു ആഴം എന്താ പറയോ, തൗഹീദുൽ റുബൂബിയത്ത് ശാഖാപരാണ്, നമ്മൾക്ക് ഉലൂഹിയത്തെ അംഗീകരിക്കുന്നുള്ളൂ. ഏതായി റുബൂബിയത്ത്? രാഷ്ട്രീയ ശിർക്ക്, രാഷ്ട്രീയ രംഗത്തുള്ള തൗഹീദ്. ജമാഅത്തുകാരന്റെ വ്യാഖ്യാന പ്രകാരം ഇവിടെ തൗഹീദുൽ റുബൂബിയത്തും തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുൽ അസ്മാ വസിഫാത്തും മുസ്ലിം കൈരളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇസ്ലാഹി പ്രസ്ഥാനമല്ലാതെ മറ്റാരാണ്? വാശി വടിഞ്ഞുകൊണ്ട് നിഷ്പക്ഷമായി ആലോചിക്കാൻ തയ്യാറുണ്ടോ? അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചത് ഇന്ത്യ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് മലയാളികൾക്ക് അത് പരിചയപ്പെടുത്തിയത്. അന്നും ജമാഅത്തുകാർ രാഷ്ട്രീയം പറയാൻ നടന്നു, എന്നിട്ട് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു. സലഫികളൊക്കെ മുശ്രിക്കുകളായിപ്പോയി,
എന്റെ അവർ ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു, കമ്മ്യൂണിസ്റ്റുകാരിന് വോട്ട് ചെയ്യുന്നു. സലഫികൾ ജനതാദളിലുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, എല്ലാ ലീഗുകാരും ഉണ്ട്. ഞങ്ങളോ? ഞങ്ങൾ ഇസ്ലാം 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 ഇസ്ലാം. ഞങ്ങൾക്ക് ഇസ്ലാമേ ഉള്ളൂ. മുജാഹിദുകൾക്കോ ദീനും ദുനിയാവും ഉണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. അങ്ങനെ മുജാഹിദിന്റെ കമ്മിറ്റിയിൽ മാർക്സിസ്റ്റുകാരനുണ്ട്, കോൺഗ്രസ്സുകാരനുണ്ട്, മുസ്ലിം ലീഗുകാരനുണ്ട്, ജനതാദളുകാരനുണ്ട്, എല്ലാവരുണ്ട്. ഞങ്ങളോ? ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യൂല. വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല എന്നല്ലേ. എന്നിട്ടോ ഇതാ എന്താ എഴുതരുന്നത്? ഇതൊക്കെ ജമാഅത്തുകാരൊന്ന് വായിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ജമാഅത്തുകാരിതൊക്കെ ഒന്ന് വായിക്കണം. എന്താ എഴുതിയെന്നറിയോ? ശരിക്കു കേട്ടോളൂ, വളരെ വ്യക്തമായി കേട്ടോളൂ. ഇസ്ലാമിക പാഠങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ആരാ എഴുതിയത്? മൗലാന അബൂ സലീം അബ്ദുൽ ഹയ്യ്, ദീൻ കി ബാത്തേൻ, ഉറുദുവിലുള്ള പുസ്തകം. 1955 അത് രചിച്ചത്. ആ പുസ്തകത്തിന്റെ 135 പേജിൽ ഞാൻ വായിക്കുന്ന വരികൾ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ട് മഞ്ചേരിയിലേക്കും മങ്കടയിലേക്കും അതുപോലെ തന്നെ പൊന്നാനിയിലേക്കും തിരുവനന്തപുരത്തേക്കും പാലക്കാട്ടേക്കും അടക്കമുള്ള ഇന്ത്യയിലെ 10-20 ലോക്സഭയുടെ സീറ്റുകൾ അടങ്ങുന്ന കേരളത്തിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ശ്രദ്ധിച്ചോളൂ, അനിസ്ലാമിക രാഷ്ട്രീയത്തിൽ പങ്കുവഹിക്കൽ മുസ്ലിമിന്റെ ജോലിയല്ല. കേട്ടോളൂ, മുസ്ലിമിന് മുഴുവൻ ജീവിതത്തിലും അള്ളാഹുവിന്റെ ദീനിനൊത്ത് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ മുസ്ലിമിന് വല്ല അനിസ്ലാമിക രാഷ്ട്രീയത്തിലും പങ്കുവഹിക്കുക ഒരിക്കലും യോജിച്ചതല്ല. എന്താ കേട്ടത്? മുസ്ലിമിന് അതായത് മുഴുവൻ ജീവിതത്തിലും അള്ളാഹുവിന്റെ ദീനിനൊത്ത് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ മുസ്ലിമിന് വല്ല അനിസ്ലാമിക രാഷ്ട്രീയത്തിലും പങ്കുവഹിക്കുക ഒരിക്കലും യോജിച്ചതല്ല. ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ മറ്റു വല്ല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനായി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല. ആ വരി ഒന്നും കൂടെ കേൾക്കി. ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ മറ്റു വല്ല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനായി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല. എന്തെന്നാൽ താൻ നാട്ടിന്റെ ഉടമാവകാശിയാണെന്ന് മുസ്ലിം കരുതുന്നില്ല. അങ്ങനെ കരുതുന്നുണ്ടെങ്കിലല്ലേ ആ അവകാശം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ അവന് സാധിക്കുകയുള്ളൂ. അപ്രകാരം തന്നെ താൻ നാട്ടിന്റെ നിയമനിർമ്മാതാവാണെന്നും അവൻ വിചാരിക്കുന്നില്ല. എന്നാലല്ലേ പ്രസ്തുത അധികാരം മറ്റൊരാളെ ഭരമേൽപ്പിക്കാൻ അവന് കഴിയുകയുള്ളൂ. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം ദീനിന് തീരെ വിരുദ്ധമാണ്. ഒരു യഥാർത്ഥ മുസ്ലിമിന് അതൊരിക്കലും അനുയോജ്യമല്ല. ജമാഅത്തുകാരോട് വിനയപൂർവ്വം ചോദിക്കട്ടെ, ഈ വരി നിങ്ങൾ എഴുതിയതാണോ? ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അംഗീകരിക്കുമോ? അംഗീകരിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്തു? അംഗീകരിക്കുന്നില്ല എന്നാണോ എങ്കിൽ അതിന്റെ കാരണം എന്ത്? ഒന്ന് വിനയത്തോടുകൂടെ ചോദിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആരെങ്കിലും ഈ ശബ്ദം ഭാവിയിൽ ശ്രവിക്കുമെങ്കിൽ, ശ്രവിക്കാൻ ചിലപ്പോൾ മനസ്സുണ്ടാവില്ല, കാരണം അത് അവർ പറയണല്ലേ വലിയ സഹിഷ്ണുത എന്ന് പറയും. പക്ഷേ എതിരാളികളുടെ വിമർശനം കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത പോലും ജമാഅത്തുകാർക്കില്ല. അത് വേറൊരു വിഷയാട്ടോ. ജമാഅത്തുകാർ പ്രബോധനം മാത്രമേ വായിക്കൂ, ബോധനം മാത്രമേ വായിക്കൂ, മതം മാത്രമേ വായിക്കൂ, വെറുള്ള ഒന്നും വായിക്കൂല. എന്നിട്ട് മറ്റവരോട് എല്ലാം വായിക്കണമെന്നേ, എന്നാ കുടിച്ചൊരു പ്രബോധനം. അതല്ല, ഞാൻ വിചിന്തനം വായിക്കുന്നുണ്ട്, അൽമനാർ വായിക്കും, ആയിക്കോട്ടെ, കടന്നോട്ടൊരു പ്രബോധനം. എല്ലാം വായിക്കണ്ടേ, എല്ലാം നമ്മൾ അറിയണ്ടേ? അത് അവന് പറ്റൂലേ? ഒരു പാലക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? ഒരു വിചിന്തനം പിടിച്ചോ. അല്ലാത്തപ്പോഴേ നമുക്ക് അത്ര വലിയ കാര്യമായ ലേഖനങ്ങളൊക്കെ ഈ പ്രബോധനത്തിലാ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ തട്ടിപ്പിലാക്കുന്ന ഈ ജമാഅത്തുകാരുണ്ടല്ലോ, അവർക്ക് വലിയ കേഡർ സ്വഭാവ, കേഡർ പാർട്ടിയാ സമ്മതിച്ചു കൊടുക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെക്കാൾ ശിക്ഷണ നടപടികളിൽ വളരെ കൃത്യമായ ഒരു കേഡർ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ. കേഡർ സ്വഭാവത്തോടുകൂടിയാണ് അതിന്റെ റുക്കനുകൾ. അതുകൊണ്ടല്ല അരിച്ച് പൊറുക്കിയതിന് മാത്രമേ റുക്കിനാക്കുള്ളൂ, അതിത്തിരി കാർ റുക്കിനാക്കും കുറച്ച് കഴിഞ്ഞാൽ കാർക്കും. അത്രയും എത്തിയിട്ടില്ലാത്ത ഒരു മുത്തഫിക്കാണ്, ഒരു അനുഭാവി എന്നിങ്ങനെ പറയാം. ഏറ്റവും ടോപ്പിൽ എത്തിയവർ ഇതൊന്ന് വായിക്കണ്ടേ?
ഒരു മുസ്ലിമിന് നിവൃത്തി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വോട്ടിങ്ങിന്റെ പരിപാടി കാഫറിന്റെ പരിപാടിയല്ലേ? എന്തൊക്കെ ഈ പറഞ്ഞത്? രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, അപ്പൊ ജമാഅത്തിലേക്കും ഞങ്ങളെയും രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുമ്പോ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയായിട്ടുണ്ട്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചേന്നമംഗല്ലൂരിൽ നിന്നിട്ടുണ്ട്, വേറെ വിഷയം. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, എന്നാ പിന്നെ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുമോ, നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയോ? അത് ചോദിക്കാൻ ഏത് ജമാഅത്തുകാരനായാലും നട്ടല്ലുള്ളത്? ഏത് ജമാഅത്തുകാരനാണ് നട്ടല്ലുള്ളത്? ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിരുമ്പോ ചോദിക്കാൻ? മുസ്ലിമിന്റെ പരിപാടിയല്ല, മുസ്ലിമിന് ഇത് ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പച്ചയായി എഴുതിവിട്ട ഈ പുസ്തകം ജീവിച്ചിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് എന്ത് മറുപടി അറിയാനുണ്ട്? ഇപ്പൊ എന്താ ചെയ്തത്? എല്ലാ കാലത്തും മൂല്യം നോക്കും, എല്ലാരും മൂല്യം നോക്കലാണ്, എത്രയുണ്ട് മൂല്യം നീട്ടുകൊണ്ട് ഇങ്ങനെ നടക്കരുത്. ഇപ്പൊ ഇക്കൊല്ലം മഞ്ചേരിയിൽ എന്താ ആഹ്ലാദ പ്രകടനം ജമാഅത്തുകാരുടെ! ഡി കെ എംസ് ചോദിച്ചില്ലേ, എന്താ ഞങ്ങൾ ഓട്ടാ? ആരാണോ ഈ ഡി കെ എംസ്? ജമാഅത്തുകാർ പറയട്ടെ, ശരീഅത്തിന്റെ വിവാദ കാലഘട്ടത്തിൽ ഇസ്ലാമിക ശരീഅത്തിന് കൊഞ്ഞനം കുത്തിയ വ്യക്തി, നിയമസഭയിൽ നിന്ന് പരിശുദ്ധ റമദാനിൽ പച്ചയായി വെള്ളം കുടിച്ച വെക്കിരി അല്ലേ? എന്നിട്ട് അവിടെ മൂല്യം കണ്ടതായിരിക്കാം, മൂല്യം കണ്ടതായിരിക്കാണ് ഡി കെ എംസ് സാഹിബൻ. എന്നിട്ട് പറ അവകാശവാദം ഏറ്റെടുക്കണ ജമാഅത്തിൽ ഡി കെ എംസ് ജയിച്ചില്ല, എന്താ മാധ്യമത്തിലൊക്കെ കോളമിസ്റ്റിന്റെ സന്തോഷം! ഞങ്ങൾ വോട്ടാ, അമീർ ഇങ്ങനെ വോട്ട് പതിച്ചു കൊടുത്തു 20 ലോകസഭാ മണ്ഡലങ്ങളിലും. നിങ്ങൾ വ്യക്തമാക്കണം, നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലോ എവിടെ പോയി? നിങ്ങൾ വിളിക്കുന്ന ബാങ്ക് വിളിക്കുന്ന ആശയം മൗദൂരി സാഹിബ് പറഞ്ഞതുപോലെയാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തത് ശരിയോ തെറ്റോ? അലിസ്ലാമിക ഭരണകൂടത്തിന്റെ മൂടുകാങ്ങികളാണ് സലഫികൾ എന്ന് പ്രസംഗിക്കുന്ന, എഴുതുന്ന, പ്രസംഗിക്കുന്ന, ലേഖനമെഴുതുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വല്ലവരുമുണ്ടെങ്കിൽ, നിഷ്പക്ഷത വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവരാലോചിക്കട്ടെ, അവർ ചെയ്തത് ശരിയായോ? ചെയ്തത് ശരിയാണോ നമ്മൾ പറയുന്നത്? കാരണം ഇതിന് വോട്ട് ചെയ്യുന്നില്ല, ആ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ആരും പരമാധികാരം അവർക്ക് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല, പണ്ടും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല, ഇന്നും അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള പരമാധികാരി അള്ളാഹു തന്നെയാണ്. എന്നിട്ട് പരമാധികാരം ഇവിടെ കരുണാകരന അല്ലെ, നായനാർക്കാണ് അല്ലെ, വേറെ ആളിനും പേരില്ലാന്നും പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്നതിനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പോളിംഗ് ബൂത്തുകളിൽ പോയി ക്യൂ നിന്നപ്പോ താഗൂത്തിന്റെ പാദസേവയ്ക്ക് വേണ്ടി വെയിലുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കി മുദ്രാവാക്യം വിളിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇന്ന് താഗൂത്തിന്റെ പാദസേവയ്ക്ക് വേണ്ടി ശാന്തപുരത്തും അതുപോലെ തന്നെ വളാഞ്ചേരിയിലും പല സ്ഥലത്തും പല സ്കൂളുകളുടെയും മുമ്പിൽ മഴ നനയാതിരിക്കാൻ വേണ്ടി കൊടയും ചൂടിയിട്ടാണ് ഈ താഗൂത്തിന്റെ പാദസേവയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിന്നത്. എന്നിട്ട് ഇവരാണ് പറയണത് സലഫികൾക്ക് ഇവിടെ രാഷ്ട്രീയ ശിർക്ക് ബാധിച്ചിരിക്കുന്നു. എന്ത് ശിർക്കാകൂട്ടേ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് കുഴപ്പമാണ് നിങ്ങൾക്ക് ഇനി സലഫികൾക്കെതിരെ പറയാനുള്ളത്? നമ്മൾ ഉലൂഹിയത്ത് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, റുബൂബിയത്ത് ശാഖാപരമാണത്രേ. ഈ ആളുകളൊക്കെ എവിടുന്ന റുബൂബിയത്തിന്റെയും ഉലൂഹിയത്തിന്റെയും അർത്ഥം പോലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയോ? ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്, ആ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ്. തീർന്നില്ല ഈ നിലക്ക്. ഇന്നിപ്പോ എല്ലായിടത്തും വോട്ട് എവിടൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു, എന്നിട്ടോ ഗവൺമെന്റിൽ വന്നപ്പോഴൊക്കെ ഇങ്ങനെ കോൾ ചെയ്തല്ലേ, ഇന്ത്യ രാജ്യത്തെ ദൈവം രക്ഷിച്ചു. ഇവിടെ ഇസ്ലാമിക ഭരണമെന്നോ? ഇവിടെ ഇസ്ലാമിക ഭരണമെന്നോ? ഇന്ത്യ രാജ്യത്തെ ദൈവം രക്ഷിച്ചു. ആ ജമാഅത്തുകാർക്ക് എഴുതാൻ പാടില്ല, ജമാഅത്തുകാർക്ക് എഴുതാൻ പാടില്ല. കാരണം നിങ്ങളുടെ സർവ്വ സാഹിത്യങ്ങളും നിങ്ങൾക്കെതിരാണ്. ആ സാഹിത്യങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഇവിടുത്തെ ഇസ്ലാമിക പ്രവർത്തകന്മാരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യും, അതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തവർക്കുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ താഗൂത്തിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കോളം എഴുതിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തുകാരാണ്. അതേതര സർക്കാരിന് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്ന, അതുപോലെ തന്നെ പല ആളുകൾക്കും വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന, അങ്ങനെ പല ആളുകളെ കൊണ്ടും സോണിയാജിയെ കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ദൈവം രക്ഷിച്ചു എന്ന് എഴുതിയ ഇവരക്കാരാ അള്ളാഹുടെ പരമാധികാരം അംഗീകരിച്ച പുതിയ വന്ന പുതിയ മന്ത്രിമാരാ ആണോ? അപ്പൊ ഇതൊന്നും അല്ല, നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹും റബ്ബിനും ഇബാദത്തിനും അർത്ഥം മാറ്റിയിട്ട് ഉണ്ടായ അപകടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയില്ലാതായപ്പോൾ നിങ്ങൾ ഇന്ന് മുസ്ലിമീങ്ങളുടെ പൊതുധാരയിലേക്ക് മടങ്ങി വരാൻ നിർബന്ധിതരായിരിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ എങ്ങാനും ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഈ രാജ്യമാകെ കുട്ടിച്ചോറാകുമായിരുന്നു. പക്ഷേ അതാത് കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ ശക്തമായി അവർക്കെതിരെ പ്രതിരോധ നിര തീർത്തതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെട്ടു. അതുകൊണ്ട് പാർലമെന്റിൽ ഒരാളെങ്കിലും ഉണ്ടായി, മുസ്ലിമീങ്ങൾക്ക് കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി. മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനം അത് പാടില്ല, താഹൂത്തിന്റെ സ്ഥാപനമാണ്, അവിടെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ എന്താ ലീഗിന്റെ മന്ത്രിമാർക്കുള്ള കുഴപ്പം? ഞങ്ങളെ വീട്ടു കോളേജിന് അംഗീകാരം തന്നില്ല. ആരുടെ അംഗീകാരമാണ് വേണ്ടത്? താഹൂത്തിന്റെ അംഗീകാരം. ഇസ്ലാമിക സൊസൈറ്റിന്റെ ഇവിടെ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഇവിടെ, ഇവിടെ ഇസ്ലാമികമായ ഖിലാഫത്തിന്റെ അംഗീകാരമാണ് നമ്മൾ ചോദിക്കുന്നത്.
ഇതൊക്കെ നിങ്ങൾക്ക് താഹൂത്തല്ലേ, പിന്നെന്തിനാ നിങ്ങൾക്ക് അതിന്റെ അംഗീകാരം? എന്തിനാ അംഗീകാരം? അങ്ങനെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ എത്ര പറയാനുണ്ട്. ഇന്നിട്ട് എന്ത് ചെയ്യാന്ന്? ഓന്തി മദ്ഹബ് എന്ന് പറയാം. ഓന്തി മദ്ഹബ്, ഓന്തിനെ പോലെ അവസരത്തിനൊത്ത് നിറം മാറിക്കൊണ്ട് നിറം മാറിക്കൊണ്ട് ആദർശങ്ങളിൽ ഇങ്ങനെ പോളിസികളാണ് നയങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കുക അല്ലേ, അങ്ങനെ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കുക. ഷൂറ എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂലിന്റെ കാലത്തുള്ള ഷൂറ എന്നുള്ളത് ജമാഅത്ത് എന്നാണ് റസൂലിനെ പരിചയപ്പെടുത്തിയ അൽജമാഅത്തും അല്ല. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അൽജമാഅത്ത് റസൂലിനെ പരിചയപ്പെടുത്തിയ അൽജമാഅത്തല്ല. നിങ്ങൾ ഈ കൂടുന്ന ഷൂറുണ്ടല്ലോ, അത് റസൂലിന്റെ കാലത്ത് ഖലീഫമാരുടെ കാലത്തുള്ള ഷൂറയല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയതല്ല, നിങ്ങളുടെ കൂടെ കടന്നവർ പറഞ്ഞതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാലും, ഇപ്പൊ ഈ കേസറ്റൊക്കെ കേട്ട് കഴിഞ്ഞാലും ചിലപ്പോ ഏതെങ്കിലും ജമാഅത്തിൽ കേൾക്കൂല, അഥവാ ആരെങ്കിലും കേൾക്കാൻ മനസ്സ് കാണിച്ച അവസാനം എന്താ പറയൂ? ഇങ്ങനൊക്കെ ആണെങ്കിലും നിങ്ങളിപ്പോ തമ്മിത്തല്ലേ, ആ നിങ്ങൾ പിളർന്നില്ലേ, ഞങ്ങളോ ഞങ്ങൾ ശക്തമായ ഒരുമയോടുകൂടെ മുന്നോട്ട്, നിങ്ങളെ ഒരുമ ഞാൻ കാണിച്ചു തരാ, ഒരുമ കണ്ടോളീൻ. ഇതെന്താ ഹൃദയങ്ങള്, എന്നെ ചവിട്ടി പുറത്താക്കി ഓ അബ്ദുള്ള, നിങ്ങളെ ഒരു കെട്ട് കുറയെ നമ്മളെടുത്തുണ്ട്, ഇതൊന്നും ഇറക്കണ്ട. പല ആളുകളും നമ്മളോട് പറയും നിങ്ങളിപ്പോ തമ്മിത്തല്ലേ, ഞങ്ങളോ ഞങ്ങളിവിടെ വളരെ സ്ട്രോങ് അല്ലേ, മാധ്യമത്തിൽ നിന്ന് കറിവേപ്പിലെ പോലെ പുറത്തേക്കാണ്ട് എറിഞ്ഞു അബ്ദുള്ളനെ. എന്നിട്ട് അയാള് അന്ന് കരഞ്ഞ ലേഖനാണ്, എന്നെ ചവിട്ടി പുറത്താക്കി. ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖമാണ് അതിൽ അവസാനം മൂപ്പര് പറഞ്ഞതൊന്ന് ഞങ്ങളെ കേൾപ്പിക്കാം. കുറെ പറയേണ്ടത് ഇത്രയും ഉണ്ടാവുമ്പോ കുറെ വായിക്കാണ്ടാവുമല്ലോ. വേണ്ടി വന്നാൽ നമുക്ക് ഇനി ഈ കാസറ്റൊക്കെ ഇറങ്ങിയതിന്റെ ശേഷം പ്രതികരണമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വായിക്കാം ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾക്ക് ഈ കാര്യത്തിൽ മൂപ്പര് അവസാനം പറഞ്ഞത്, കാരണം ജമാഅത്ത് ഇപ്പൊ വല്ലാതെ ഇങ്ങനെ നിങ്ങൾ തമ്മിലടിക്കണം, ഞങ്ങള് എന്തൊരു ഒരുമയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ, നിങ്ങൾ ഇസ്ലാമികമായ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, സഹോദരങ്ങളാണ്, നിങ്ങളോ ഇടവണ്ണിയിൽ തമ്മിലടിക്കണ്, പുളിക്കൽ തമ്മിലടിക്കണ്, തെരഞ്ഞെടുപ്പിൽ അങ്ങനെ, അവിടെ ഇങ്ങനെ ആ പുസ്തകങ്ങൾ ഇറക്കണ, വിമർശനങ്ങൾ നടത്തണ്, എന്നിട്ട് എവിടെങ്കിലും ഒരു ചെറിയൊരു ഒന്നിങ്ങനെ തോണ്ടിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോഴൊക്കെ മാധ്യമത്തിൽ മെയിൻ ന്യൂസാ, സുന്നി മുജാഹിദ് സംഘത്തിന് നാലാളാസ്പത്രിയിൽ ഒന്ന് തോണ്ടിട്ടേണ്ടാവുള്ളൂ, ഒന്ന് തോണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അത് എവിടെങ്കിലും ചെറുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുവരും. എന്തിനാ? ഞങ്ങൾ ഈ രാജ്യത്തെ സമാധാനകാംക്ഷികളാണ്. മുജാഹിദുകളോ തമ്മിലടിച്ച് കുളം തോണ്ടല പരിപാടി. ഓ അബ്ദുള്ള പറയണേ, നമ്മളെ ഷൂറി നമ്മളെ ജമാഅത്തൊന്നും പറഞ്ഞ റസൂല്ലാടെ കാലത്തുള്ളതൊന്നും അല്ല എന്ന് ഓ അബ്ദുള്ള പറഞ്ഞതൊന്ന് കേട്ടോളൂ. അവസാനിപ്പിക്കുകയാണ് മുപ്പര്. മുപ്പര് കുറേ സങ്കടങ്ങൾ പറയുന്നു, പലരെ കുറിച്ചും പറയുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അവസാനത്തെ രണ്ട് കണ്ടുകയും വായിക്കുന്നുള്ളൂ. എനിക്ക് മാധ്യമത്തിലെ ജോലി പ്രശ്നമല്ല, എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ ഈ ഉപജാപക സംഘത്തിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. പലരും ഈ ചിന്ത പങ്കുവെക്കുന്നു, പലർക്കും ഉണ്ട് ഈ അഭിപ്രായം, ഇതൊന്നും അടിച്ച് ശരിയാക്കണ്ട് എന്ന് പലർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ പലരും തുറന്നു പറയുന്നില്ല. എന്താ കാരണം? ശൂറയെ ചോദ്യം ചെയ്യാമോ എന്നാണ് അവരുടെ ആശങ്ക. ശൂറനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ജമാഅത്തിന് ചോദ്യം ചെയ്യാൻ പാടുണ്ട്. കാരണം റസൂലുള്ള പറഞ്ഞ അൽ ജമാഅത്തും ഖുർആൻ പറഞ്ഞ അശൂറക്കല്ലേ, അതിനെ ചോദ്യം ചെയ്താൽ തെറ്റല്ലേ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഒരുപാട് പാവങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് പുറത്തേക്ക് ആടിയ മൂപ്പര് പറയുന്നത്. എന്നിട്ടോ പലരും ഈ ചിന്ത പങ്കുവെക്കുന്നു, ശൂറയെ ചോദ്യം ചെയ്യാമോ എന്നാണ് അവരുടെ ആശങ്ക. ഈ ജമാഅത്ത് പ്രവാചകന്റെ കാലത്തെ അൽ ജമാഅത്ത് അല്ലെന്നും ഈ ശൂറ അന്നത്തെ അശൂറ അല്ലെന്നുമാണ് മൗദൂദി സാഹിബ് ജമാഅത്ത് രൂപീകരിച്ച ഒന്നാം തീയതി പഠിപ്പിച്ചതെന്ന കാര്യം ഇവരിലെ പലരും ഓർക്കുന്നില്ല. മൗദൂദി എന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇത് അന്നത്തെ അൽ ജമാഅത്ത് എന്നല്ല, അത് നമ്മള് വേറെ ജമാഅത്താ, ഇത് അന്നത്തെ അശൂറ എന്നുള്ളത് വേറെ ശൂറയാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയൊരു വെയിറ്റ് ഒന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന് തുടങ്ങിയാൽ തന്നെ നമ്മളെ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, അത് ഇവരിലെ പലർക്കും അറിയല്ലോ എന്നാണ്. മാധ്യമത്തിൽ 1300 മുഖപ്രസംഗങ്ങളും നേർപകുതി ലേഖനങ്ങളും എഴുതിയ, എന്നെ മുടന്ത ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് പുറത്താക്കിയ, സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച ആളുകൾ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുക? ഇതിപ്പോൾ പുറത്തു വന്നതാ, ഒരാളും പോന്നപ്പോൾക്ക് വന്നതാണിത്. പിന്നെന്താന്നൊരു അതൊക്കെ ഒതുക്കാൻ പോലൊക്കെ ഒരു കഴിവുണ്ട്, അതിങ്ങനെ കേഡർ പാർട്ടിയാണ്, പലതും ഉള്ളിൽ പുകയുന്നുണ്ട്, അതുകൊണ്ട് വല്ലാണ്ട് ഞെളിയണ്ട, വല്ലാണ്ട് നിലയണ്ട, പലതുണ്ട്, കിട്ടിയതുണ്ട്, കിട്ടാനിരിക്കുന്നതും കേട്ടതും കേൾക്കാനിരിക്കുന്നതും ഒക്കെ ഉണ്ട്. എന്തായാലും പടച്ചതും പുരാൻ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, അതേ പറയാനുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ഇപ്പൊ വിഷയമാണ്, നമ്മൾ ഈ ആശയം പറയുമ്പോ ആശയമല്ല പിന്നെ പറയണത്, പിന്നെ അതിന് മറുപടി ഇതാ, നിങ്ങൾ എന്തൊരു സംഘടനല്ലേ, നിങ്ങൾ എ പി ഭാഗല്ലേ, നിങ്ങൾ മറ്റേ ഈ ഭാഗല്ലേ,
ആ വിധമായത്തേക്ക് അതിന് സന്തോഷിക്കാൻ ഒരു വകുപ്പ് എന്താണെന്നറിയോ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ചങ്ങായിമാരാണ് പോയി. ആ പോയ ആൾക്കാർ കുറേക്ക് നിങ്ങളെ ആദർശത്തിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. അതിനൊരു വസ്തുത ഉണ്ട്. നിങ്ങളറിയാണ് അയൊക്കെ ചിലർക്കുണ്ട് കുഞ്ഞു തോതിനടുത്ത് പോയ ഓരാഞ്ഞു പോകുന്നൊരു വലിയ കാര്യമല്ല, തറാവിയെ എത്രയായാലും കുഴപ്പമില്ല, അപ്പൊ അങ്ങനെ ഇങ്ങനെ ആവാം എന്നൊരു പ്രത്യേകമായ നയൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ചില ആളുകൾക്കുള്ളൂ. നല്ല വിഭാഗം ആളുകൾ ആ വിഷയമൊക്കെ സത്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകളൊക്കെ വളരെ ബോധവാന്മാരാണ്. ഇനി തന്നെയല്ല പിന്നെ ജമാഅത്തെ കാര്യമായിട്ട് എന്താ പറയുക, മാത്രമല്ല ഈ രാജ്യത്ത് ആദ്യമായിട്ട് സംഘടനകൾക്കിടയിൽ പിളർപ്പുണ്ടായ ജമാഅത്ത് ഇസ്ലാമിയിലാണ്. ഞാൻ അതുകൂടി പഠിച്ചു വെച്ചോളി. ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥി സംഘടന സിമി, ഇതേറെ സാധനം, ഇതേറെ സാധനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടനയായിരുന്നു സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. വല്ലാണ്ട് ഞൊഴിഞ്ഞപ്പോ കുറിച്ച് പുറത്തേക്കാണ്ടാക്കിയതാ. അങ്ങനെ ഒരു വേറെയാണ്. പിന്നെ ജമാഅത്തേക്ക് വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഐ എസ് എല്ലും മറ്റുള്ള രൂപത്തിലുള്ള പല സംഘടനകളൊക്കെ ഉണ്ടാക്കി ഇപ്പൊ എസ് ഐ ഒയിൽ എത്തി നിൽക്കുന്നു. എന്നിട്ട് മതേതരത്വം പ്രസംഗിക്കുന്ന ജമാഅത്തുകാർ ഈ അടുത്ത കാലത്ത് ഒരു യുവജന സംഘടന ഉണ്ടാക്കി. ഞങ്ങൾ ഭയങ്കര ഇസ്ലാമിന്റെ ആൾക്കാരാ. പേരെന്ന സോളിഡാരിറ്റിയാ, സോളിഡാരിറ്റി, സോളിഡാരിറ്റി. നിങ്ങൾ എന്താ പണി? ഒരു ഇസ്ലാമിക യുവജന പ്രസ്ഥാനമാകുമ്പോ എന്തെങ്കിലും രണ്ടക്ഷര തൗഹീദ് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ? ഇത് മുഖ്യ അജണ്ട തന്നെ എന്താണ്? പ്ലാച്ചിമട, കൊക്കക്കോല, പെപ്സിക്കോള, ലഹരിക്കെതിരെ, മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ. കാരണം എന്താ? എല്ലാരും കൈയടിയിട്ടും ആർക്കാപ്പതിലെ എതിർപ്പ്, എല്ലാരും കൈയടിയിട്ടും. സാക്ഷാൽ സഖാവ് അച്യുതാനന്ദൻ വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, പ്ലാച്ചിമട പ്ലാച്ചിമട. അത് സോളിഡാരിറ്റിക്കാരും പറയുന്നത് ഇവിടെ ആർക്കും വലിയ തർക്കമുണ്ട്? ഇസ്ലാമിന്റെ ശുദ്ധമായ തൗഹീദ് പറയാൻ സോളിഡാരിറ്റിക്കാർക്ക് ഇന്ന് വരെ കഴിഞ്ഞോ? കഴിയില്ല. കാരണം അവരിത് പറയൂല. കാരണം അതൊന്നുമല്ല പ്രശ്നം. ജീർണതക്കെതിരെ ജിഹാദ് ഇന്ന് ക്യാമ്പയിൻ നടത്തുന്നു. ക്യാമ്പയിനിലെ വിഷയങ്ങൾ എന്തൊക്കെയാ? വെറും ലഹരി, മദ്യം, മയക്കുമരുന്ന്, അത് മാത്രം. തൗഹീദ് ജീർണതയല്ലേ? ശിർക്ക് ജീർണതയല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ പറ്റി ഒരു അക്ഷരമല്ല, അതൊരു പ്രശ്നമല്ല. കാരണം ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിഞ്ഞവർ ഞങ്ങളാണ്. മറ്റൊരു പഴകി പിടിച്ച തൗഹീദും തവസ്സുലും ഇസ്തിഗാസയും നേർച്ചയും പൂരവും ജാറും ഉറൂസും ചന്ദനക്കുടവും ഞങ്ങളോ? ഞങ്ങൾ പെപ്സിക്കോള പ്ലാച്ചിമട. ഞങ്ങളുടെ വിദ്യാവാക്യതാണ് ഈ നിലക്ക്. പ്ലാച്ചിമടയും പെപ്സിക്കോളൊക്കെ പറഞ്ഞു, അതൊക്കെ പറയണം, എല്ലാ ജീർണക്കെതിരെയും പറയണം. പക്ഷെ ഇത് മറക്കരുതെന്നാ പറയുന്നത്. രൂപം കണ്ട യുവജന പ്രസ്ഥാനത്തിന്റെ മുഖ്യ അജണ്ടകൾ അതൊക്കെ ഇതൊക്കെ പറയാൻ പറ്റുന്ന ഏറെ ആൾക്കാരില്ലേ? ആരും പറയാത്തത് പറയാനാ നിങ്ങൾ? അത് പറയണം. പറയാൻ കഴിയുന്നില്ല. എല്ലാം പറയുമ്പോ അതൊക്കെ കൂട്ടത്തിൽ പറയാൻ കഴിയും. ഇത് അതൊന്നും പറയാതെ അടിയിൽ നിന്ന് ഇങ്ങനെയാണ് ഓരോന്നോരോന്ന് മേലെ നിന്ന് പറയുക. അടി നന്നാക്കാൻ ചെയ്തില്ല. ആകെ വൃക്ഷത്തിന്റെ കാണ്ടൊക്കെ ചീഞ്ഞിരിക്കണ്, ഇതിന് മേലത്തെ എലമ പോയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങ. ഇവിടെ അടി ആകെ വൃത്തികേടായി കിടക്കാണ്. അസില്, വേര്, തൗഹീദ് വൃത്തികേടായി കിടക്കാണ്. അത് നന്നാക്കാൻ ആയത്തു അതീശ് ഓടിയിട്ട് ഒരു തെരുവിലും പ്രസംഗിക്കുന്നില്ല. പിന്നെ മുകളിലൊക്കെ നോക്കിയിട്ട് അവിടുത്തെ ഏലാതിന് ഇത്തിരി മഞ്ഞപ്പുണ്ട്, അവിടെ ഇത്തിരി ചീച്ചിലുണ്ട്, അവിടെ മരുന്നടിക്കാൻ നടക്കുക. അടിസ്ഥാനം നന്നാക്കണം, ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ നന്നാക്കണം, വൃക്ഷത്തിന്റെ കാണ്ടം നന്നാക്കണം, മനുഷ്യന്റെ തലക നന്നാക്കണം. തലല്ലാതെയും കണ്ട് ഇവിടുത്തെ കാര്യം, വിരലിന്റെ ചെറുവിരലിന്റെ കാര്യം നോക്കല. അപ്പൊ ഇതൊക്കെ ഇസ്ലാമികമായിട്ട് ഇതൊക്കെ പറയുമ്പോ പിന്നെന്താ ജമാഅത്ത് പറയാറ്? ജമാഅത്ത് പറയും ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ഒരു സലഫികൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളോ? ഞങ്ങളിവിടെ ഈ രാജ്യത്ത് ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇത് പറഞ്ഞപ്പോ അതിന്റെ ഒന്നാൾ കേൾക്കാൻ തുടങ്ങിയ ഒന്നാഞ്ചി മുതലേ മുജാഹിദ് പണ്ഡിതന്മാര് പറഞ്ഞു, കൂട്ടരെ ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ ആഗ്രഹമുണ്ട് ഇവിടെ ഇസ്ലാമിക ഭരണം വന്നാൽ തരക്കേടില്ല. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു, കൂട്ടരെ ഇന്ത്യ രാജ്യം അതിന് പാകപ്പെട്ടിട്ടില്ല. ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ആദ്യം ഇസ്ലാമിക ഭരണമല്ല വേണ്ടത്, ആദ്യം വേണ്ടത് അവരുടെ മനസ്സുകളിൽ ആദ്യം ഇസ്ലാമിന്റെ ഭരണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഇസ്ലാം എന്താണെന്നറിയണ്ടേ? അതുകൊണ്ട് ഇസ്ലാമും തൗഹീദും ഖുർആനും ഹദീസൊക്കെ പഠിപ്പിച്ചിട്ട് ഇസ്ലാമിക ഭരണം വേണം എന്നൊരു ചിന്താഗതി ഇവിടെ ഉണ്ടാക്കിയെടുത്താൽ താനെ അള്ളാഹു തആലന് തരും ഭരണം. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ ഇപ്പൊ നമ്മൾ നടത്തേണ്ടത് ദഅവത്ത് പ്രവർത്തനമാണ് കൂട്ടരെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സമാധാനാന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ നിങ്ങളിൽ ലാ ഇല്ലല്ലാന്ന് പറഞ്ഞ സർവ്വരാജ്യ ഭരണകൂടങ്ങളെയും തട്ടിത്തെറിപ്പിക്കാനുള്ള ആഹ്വാനം ഒക്കെ പറഞ്ഞാൽ അത് പ്രശ്നമാണ്, തീവ്രവാദമാണ് എന്ന് പറഞ്ഞപ്പോ ജമാഅത്തേരെ പറഞ്ഞു, കണ്ടോ കണ്ടോ താഹൂത്തി പാദസേവകർ പറയുന്ന ന്യായം കണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കിയ ജമാഅത്ത് സുഹൃത്തുക്കളെ, ഇതാ നിങ്ങളും ആ വാദത്തിലേക്ക് മടങ്ങി വരാൻ 1997 April 12 വരെ വന്നു. 1997 April 12 പ്രബോധനത്തിലെ ചോദ്യോത്തരത്തിൽ മുജീബ് നൽകുന്ന മറുപടി എന്താ പറയുന്നതെന്നറിയോ? ദൈവിക സന്മാർഗത്തിലേക്ക് സർവ്വ മനുഷ്യരെയും പ്രബോധനം ചെയ്യുകയാണ് അതിനുള്ള വഴി. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ നയപരിപാടികളിൽ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനാണ്.
ഇക്കാര്യത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളുടേതിൽ നിന്ന് ഭിന്നമായതിനാൽ ആ നാടുകളിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാർഗദർശനമൊന്നും ലഭിക്കാനില്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് പുറം ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായി സംഘടനാ ബന്ധങ്ങളില്ലതാനും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു. ഇന്ത്യയിൽ മറ്റുള്ള രാജ്യങ്ങളെപ്പോലെയല്ല ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് അറിവും ബോധവുമുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളയിടത്ത് അത് പുനഃസ്ഥാപിക്കുക പ്രായോഗികമാണ്, പ്രായോഗികമാവുകയും വേണം. അതിനുവേണ്ടിയാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഇന്ത്യയിലാകട്ടെ മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ച് അജ്ഞതയോ തെറ്റായ വിവരങ്ങളോ ആണുള്ളത്. 88% വരുന്ന ആ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മിക്കവാറും ഒന്നും അറിയില്ല. അതിനാൽ ഈ രാജ്യത്ത് ഖിലാഫത്ത് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അയുക്തികവും അനവസരത്തിലുള്ളതും തെറ്റിദ്ധാരണാജനകവുമാണ്. നമ്മൾ പറഞ്ഞോടത്ത് കന്നെ എത്തി. ഇവിടെ 88% ആ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇവിടെ ആദ്യം ഖിലാഫത്ത് ആവശ്യപ്പെട്ടല്ല വേണ്ടത്, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലാതെ ഈ രാജ്യത്ത് ഖിലാഫത്ത് സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് മറുപടി കൂട്ടുന്നത് അയുക്തികമാണ്. എന്താ അയുക്തികം എന്ന യുക്തിക്ക് നിരക്കുന്നതല്ല, അനവസരത്തിനുള്ളതാണ്. അവസരത്തിന് ചോദിച്ചത് ഐരാവർത്തനം, തെറ്റിദ്ധാരണാജനകവുമാണ് എന്ന് 1997 April 12 പ്രബോധന എഴുതിയിരിക്കുകയാണ്. ഇതല്ലേ മുജാഹിദുകളും ചെയ്യുന്നത്? ജമാഅത്തുകാർ പറയണതും കേട്ടാത്തോണം നമ്മൾ ഇന്ത്യ രാജ്യത്ത് എന്നും ഹിന്ദുക്കളെ ഭരണം നടന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക. അതിനുള്ള മാർഗം എന്താണ് കൂട്ടരെ? അതാണ് പണ്ടേ മറുപടിയിൽ പറയപ്പെട്ടത്, ഇപ്പൊ അതിലേക്ക് ഏതാണ്ട് വന്നെത്തി. ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് അവസാനിപ്പിക്കുകയാണ് ഞാൻ. അവസാനമായി എന്റെ ജമാഅത്ത് സുഹൃത്തുക്കളോട് എനിക്ക് വിനയത്തോടുകൂടി ഒരു കാര്യം പറയാനുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആശയങ്ങളിൽ വന്ന വ്യതിയാനങ്ങളെ കുറിച്ച് നിഷ്പക്ഷമായി ചിന്തിച്ചിട്ടുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ആ പാർട്ടിയോട് സലാം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവെന്താണെന്ന്, ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ യോഗത്തിൽ അബുല്ലാ മൗദൂദി പാർട്ടി രൂപീകരിക്കുന്ന അവസരത്തിൽ പങ്കെടുത്തിട്ടുള്ള നേതാക്കന്മാരിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയോട് രാജിവെച്ച് പിരിഞ്ഞുപോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ജമാഅത്തെ ഇസ്ലാമി രൂപീകരണത്തിന് മൗദൂദി സാഹിബിനെ കഴിച്ചാൽ രണ്ടാം നമ്പറായ വ്യക്തിയായിരുന്നു അമീർ ഹസൻ മിസ്ലാഹി. അയാളെ പാർട്ടിയോട് അസ്സലാമു അലൈക്കും പറഞ്ഞു. അബുൽ ഹസൻ അലീബലി രാജിവെച്ചു പിരിഞ്ഞുപോയി. അദ്ദേഹം പുസ്തകം എഴുതിയ തഫ്സീറു സിയാസിയിൽ ഇസ്ലാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ തഫ്സീറു സിയാസിയിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യാഖ്യാനം, അബുൽ ഹസൻ അലി നദ്വി. അതുപോലെ തന്നെ വഹീറുദ്ദീൻ ഖാൻ. ഞാൻ ഈ പേര് പറഞ്ഞതും അല്ലാത്തതുമായ ഒരുപാട് ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണത്തിന്റെ ഒന്നാം തീയതി ആ യോഗത്തിന്റെ മിനിറ്റ്സിൽ ഒപ്പിട്ട ഏതാണ്ട് മിക്ക നേതാക്കന്മാരും മൗദൂദി സാഹിബുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തുപോയി. നിഷേധിക്കാൻ ജമാഅത്തുകാർ കഴിയോ? സത്യമല്ലേ? എന്തേ അവരൊക്കെ പോയി? അവർക്കൊക്കെ മനസ്സിലായി ഇത് അബദ്ധാണ്. അങ്ങനെ പലരും പിരിഞ്ഞു പോന്നു. അവസാനം നമ്മുടെ കേരളത്തിൽ പക്ഷേ പലർക്കും പിരിഞ്ഞു പോരണമെന്നുണ്ട്, പക്ഷേ എന്തോ കെട്ടിക്കുടുക്കിലിങ്ങനെ നിൽക്കുക. പക്ഷെ അതിന് ധൈര്യം കാണിച്ച്, തന്റെ അഭിപ്രായം അവസാന കാലഘട്ടത്തിലെങ്കിലും തുറന്നു പറയാൻ ധൈര്യം കാണിച്ചൊരു ജമാഅത്ത് നേതാവുണ്ട്, അറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ പേര് കൊടിഞ്ഞിയിൽ ജീവിച്ച് മരിച്ചുപോയ ടി മുഹമ്മദ് സാഹിബാണ്. അബുല്ല മൗദൂദി എന്ന പേരിൽ പുസ്തകം എഴുതിയ ടി മുഹമ്മദ് സാഹിബ്, ഇസ്ലാമിലെ ഇബാദത്ത് എന്ന പേരിൽ പുസ്തകം എഴുതിയ ടി മുഹമ്മദ് സാഹിബ്, ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്ന പുസ്തകം എഴുതിയ ടി മുഹമ്മദ് സാഹിബ്, ഒരുപാട് ജമാഅത്ത് സാഹിത്യങ്ങൾ എഴുതിയ ടി മുഹമ്മദ് സാഹിബ് ഇത്തിരി ധൈര്യം കാണിച്ചു. എന്തേ ധൈര്യം കാണിച്ചു? മറ്റവർക്കൊക്കെ മൗദൂദിയോട് അനുരാഗാത്മകമായ ഭ്രമമായിരുന്നു. മൗദൂദി എന്ത് പറഞ്ഞാലും അതിനെ എതിര് പറയൂല. എത്രത്തോളം മൗദൂദി മരിച്ചിട്ട് മൗദൂദിയുടെ പേന ലേലം ചെയ്തു, അറിയേണ്ട ഒരു കഥയാണ്. മൗദൂദി സാഹിബിന്റെ പേന ലേലം ചെയ്തു. എത്രക്ക്? 24 രൂപക്കല്ല, 24 ലക്ഷം രൂപക്ക്. ഇതാ മാധ്യമത്തിലെ റിപ്പോർട്ടാ, കണ്ടോളൂ. മൗദൂദിയുടെ പേനയ്ക്ക് 24 ലക്ഷം രൂപ. നോക്കണം, ജമാഅത്തെ ഇസ്ലാം ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്ത ഇസ്ലാമിക ചിന്തകനും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനുമായിരുന്നു സിദ്ദിഖ് അബുല്ലാ മൗദൂദിയുടെ പേന പാകിസ്ഥാൻ ബിസിനസ് ഫോറം മേധാവി പ്രൊഫസർ അമീൻ ജാവീദ് 24 ലക്ഷം രൂപക്ക് ലേലത്തിലെടുത്തു.
തന്റെ വിഖ്യാത ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്ഹീമുൽ ഖുർആൻ എഴുതാൻ മൗദൂദി ഉപയോഗിച്ച പേന ജമാഅത്തെ ഇസ്ലാമി അഖില പാകിസ്ഥാൻ സമ്മേളനത്തോടനുബന്ധിച്ച് ആദ്യ ദിവസം ലേലം ചെയ്തപ്പോൾ തുക 13 ലക്ഷത്തിലെത്തിയിരുന്നു. രണ്ടാം ദിവസമാണ് സംഖ്യ 24 ലക്ഷമായി ഉയർന്നത്. ആ പേന ഏലം വിളിച്ചാർക്ക് 3 വട്ടം ഉറപ്പിച്ചു കൊടുക്കുന്ന ചിത്രമുണ്ട്. അപ്പൊ ഇത്ര വലിയതാണ് ഇത്. ഒരു പേനയ്ക്ക് 24 ലക്ഷം രൂപ. അത്രയും മൗദൂർ സാഹിബ് ഉപയോഗിച്ച സാധനങ്ങളോടുള്ള അനുരാഗാത്മകമായ ഭ്രമമുള്ള ആളുകൾ, അവർക്ക് മൗദൂദിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. മൗദൂർ സാഹിബിന് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ തയ്യാറില്ല. അത് പറയുന്നവരെ ഇടം കെട്ടവനായി ചിത്രീകരിക്കുകയാണ്. അത് പറയുന്ന ആളുകൾ ലോകം തിരിയാത്തവരായി ചിത്രീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മൗദൂർ സാഹിബിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് നമ്മൾ തുറന്ന് പറയണം എന്ന് പറയാൻ അവസാന കാലഘട്ടത്തിലെങ്കിലും ആർജവം കാണിച്ച കേരളത്തിലെ ഏകജമായത്ത് പണ്ഡിതനാണ് ടി മുഹമ്മദ് സാഹിബ്. കേട്ടോളൂ ആ വരി. അദ്ദേഹത്തിന്റെ അടുക്കൽ സിമിക്കാര് ചെന്നു, സിമിക്കുട്ടികൾ ചെന്നു. അവർക്കൊരു പത്രമുണ്ട് വിവേകം. വിവേകമില്ലാത്ത പല ന്യൂസുകളും വരുന്നൊരു പത്രമാണത്. എന്നാലും പേര് വിവേകം എന്നാണ്. ആകട്ടെ, ആ ജമായത്തുകാര് ജമായത്തിന്റെ നേതാവിന്റെ അടുത്ത് വിവേകമായിട്ട് വന്നപ്പോ അദ്ദേഹം വന്നിട്ട് എന്തു പറയുന്നു? അദ്ദേഹത്തോട് വന്നിട്ട് ചോദിക്കുകയാണ് വിവേകത്തിന്റെ ആളുകൾ. ചോദിക്കുമ്പോ അദ്ദേഹം പറയാണ് എന്താണെന്നറിയോ, തങ്ങൾ പറയുന്ന ശിർക്ക് വിദായത്തുകൾ ഇല്ലാതാക്കുക എന്ന സാമൂഹ്യ പരിഷ്കരണ രംഗത്താണ് മുജാഹിദുകൾ ശ്രദ്ധിച്ചത്. മുജാഹിദുകളെ കുറിച്ച് ടി മുഹമ്മദ് സാഹിബ് പറയുന്നു, കുറെയെല്ലാം നടന്നില്ലെന്ന് പറഞ്ഞുകൂടാ, പൂർണ്ണമായി വിജയിച്ചുവെന്നും പറയാനാവില്ല. ഏതായാലും അവരുടെ സംരംഭം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദ് പ്രസ്ഥാനത്ത് അദ്ദേഹം മനസ്സിലാക്കിയതർത്ഥം. പിന്നെ പറയുന്നു, വിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ സമീപനം രൂക്ഷമായിരുന്നു. ടി മുഹമ്മദ് സാഹിബ് രോഗശൈലിയിൽ കിടക്കുമ്പോൾ പറഞ്ഞതാണ് കേട്ടോ. അദ്ദേഹത്തോട് വിവേകത്തിന്റെ ആളുകൾ പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നാം അത് വിമർശിച്ചു, വിദ്യാഭ്യാസത്തെ നമ്മൾ എതിർത്തു, പ്രോത്സാഹിപ്പിച്ചില്ല. മൗദൂരി സാഹിബിന്റെ ചില കൃതികളിൽ കലാലയങ്ങളല്ല കൊലാലയങ്ങൾ എന്നിവരെ വിശേഷിപ്പിച്ചു. അതേ സ്പിരിറ്റിൽ നാം അത് പ്രചരിപ്പിച്ചു. അവസാനം എന്തായി? വിചാരിച്ച പോലെ മുസ്ലിങ്ങളെ കുട്ടികളെ കിട്ടാതായി. നമ്മുടെ ആളുകൾ അത്യധ്വാനം ചെയ്ത് പണ്ഡിത സ്ഥാപനങ്ങൾ പോലും ഇന്ന് അതിനായി നിലകൊള്ളുന്നു. തെരഞ്ഞെടുപ്പ് നയമോ? തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ലെന്നായിരുന്നു നയം, പക്ഷേ ചിലപ്പോഴുള്ള സ്വരം രൂക്ഷമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ഈമാനിനെ അഖീദയെ ബാധിക്കുമെന്ന് പറഞ്ഞു, പിന്നീട് അതിൽ അയവ് വരുത്തി. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇപ്പോൾ എങ്ങനെ ന്യായീകരിക്കും? വിവേകം ചോദിച്ചു. അപ്പൊ പത്രത്തിന്റെ ആൾക്കാർ ചോദിച്ചു, അല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നൊരു ശിർക്കാൻ പറഞ്ഞിരുന്നല്ലോ, അതിപ്പോ എങ്ങനെ നമ്മൾ ന്യായീകരിക്കാം? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഉറച്ച മറുപടി എന്താണെന്നറിയോ, എന്തിനു ന്യായീകരിക്കണം? ശിർക്കാണെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറയണം, അത് ന്യായീകരിക്കാനാവില്ല. ടി എമ്മിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. വിവേകം മാസിക 1985 ജൂലൈ പേജ് 11. ടി മുഹമ്മദ് സാഹിബ് അവസാന കാലത്ത് ഇതിനെപ്പറ്റി ജമാഅത്ത് നേതാക്കന്മാരോട് ചോദിച്ചപ്പോ ജമാഅത്തേർ എന്താ പറയുക, അതൊരു രോഗിയുടെ വർത്തമാനമല്ലേ എന്ന് പറഞ്ഞ അത് 60 ലെ 10 പുത്തും പറയുന്നതിന് പകരം അതൊരു രോഗിയുടെ വർത്തമാനമായി മൗനം പാലിക്കാ ജമാഅത്തിനെ എതിർത്ത് ഇതുവരെ ചെയ്തത്. ഇപ്പൊ ടി എം എന്നോ മരിച്ചുപോയി, ടി എം സാഹിബ് എന്നോ മരിച്ചുപോയി, പക്ഷേ അദ്ദേഹത്തിന്റെ മരിക്കാത്ത വാക്കുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാര് മൗദൂദി മദ്ഹബിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം ജമാഅത്തിന്റെ ആൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കൂലേ. ഈ വരി വായിക്കുമ്പോഴൊക്കെ വിഷമം തോന്നൂലേ, വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ എന്ത് ചെയ്യാ, ടി മുഹമ്മദ് സാഹിബിനെ തല്ല, അല്ലെങ്കിലോ ടി മുഹമ്മദ് സാഹിബ് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് മൗദൂദി മദ്ഹബ് വിട്ടിട്ട് യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശുദ്ധമായ സരണിയിലേക്ക് മടങ്ങി വരിക, അതാണ് കരണീയമായിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പല വിഷയങ്ങളും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തുകാർക്ക് വിലയിരുത്താം, പ്രതികരിക്കാം, ആ രൂപത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം, അന്വേഷിക്കാം. പക്ഷേ ഒരു കാര്യം പറയാം, മുൻവിധിയോടുകൂടെ നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കരുത്. അത് ജമാഅത്തിനെ വിമർശിക്കും, ഒരിക്കലും ജമാഅത്തിനെ വിമർശിക്കാൻ അധികാരം എന്ന ശ്രദ്ധയോടുകൂടെ, ആ ഒരു ചിന്തയോടുകൂടെ കേൾക്കാതെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തുക, മനസ്സിലാക്കുക.
എന്റെ പ്രസംഗങ്ങളിലോ എന്റെ സംസാരങ്ങളിലോ വല്ല വാചകത്തിന്റെ പ്രയോഗങ്ങളിൽ വല്ല അബദ്ധങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും പിൻവലിക്കുന്നു. കാരണം എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു വാചകാരനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇസ്ലാമികമായ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയ പ്രയോഗങ്ങളും പ്രസ്താവനകളും മാത്രമായിട്ടേ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അത് കാണാവൂ. ചില ആൾക്കാർ അങ്ങനെ പറയണ്ട, അയാളാ പറഞ്ഞു നോക്ക്, ഒന്നും കിട്ടാല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കൂ, എന്തെങ്കിലും അങ്ങനെ തിരയാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. അങ്ങനെ വല്ലതും തോന്നിയാൽ നിങ്ങൾക്ക് വിനയത്തോടുകൂടി എന്നെ അറിയിക്കുള്ളവൻ അറിയിക്കാം. നിങ്ങൾ വിലയിരുത്തുക, പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് ഈ അസംബന്ധങ്ങളിൽ നിന്ന്, ഈ വ്യതിയാനങ്ങളിൽ നിന്ന് കൈ കഴുകിയിട്ട് ശുദ്ധമായ ഇസ്ലാമികമായ ശരണിയിലേക്ക്, വിശുദ്ധ ഖുർആനിന്റെ ശരണിയിലേക്ക്, ഹദീസുകളുടെ ശരണിയിലേക്ക്, സ്വഹാബാക്കളുടെ ജീവിത മാർഗത്തിന്റെ ശരണിയിലേക്ക് തിരിച്ചു വരുവാൻ സർവജമായത്തെ സുഹൃത്തുക്കളെയും വിനയത്തോടുകൂടെ വിളിക്കുകയാണ്. നമുക്കൊന്നായി പ്രവർത്തിക്കാം. എന്തിനാ ഇവിടെ വേറെ സെന്ററുകൾ? നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്നില്ല, എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും സ്കൂൾ പഠിക്കുന്നുണ്ട്, എല്ലാവരും അറബി മുൻഷികളുണ്ട്, കോളേജ് പ്രൊഫസർമാരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ് വരെ ഒരു താഹൂത്തി കോളേജിന്റെ പ്രിൻസിപ്പൽ, ഒരു അവിടുത്തെ അധ്യാപകരും അറിയാമല്ലോ. അങ്ങനെ പലതും ചെയ്യുന്നു. പിന്നെ എന്താ വ്യത്യാസം? വെറുതെന്തിനായി നമ്മൾ പണ്ട് ഐഡിയയിലൊക്കെ ഇപ്പൊ നിങ്ങൾ ഏതാണ്ട് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് നാം തുറന്നു പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചുകൂടെ ഈ രാജ്യത്തുള്ള സകല ജീർണതക്കെതിരെയും ശിർക്ക് മുതൽ തുടങ്ങിയ എല്ലാ ജീർണതകൾക്കെതിരെയും നമുക്ക് ഒന്നിച്ച് പ്രതികരിച്ചൂടെ? തീർച്ചയായും പ്രതികരിക്കാവുന്നതാണ്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടുകൂടി ഒരിക്കൽ കൂടി പറയാണ്, അത് അയാൾ പറഞ്ഞതല്ലേ എന്ന് നിങ്ങൾ എന്നെ കാണണ്ട. പറഞ്ഞ വിഷയം നോക്കുക, വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഇസ്ലാമികമായിട്ട് ആ കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് വിലയിരുത്തുക എന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ആയത്തുകൾ വായിച്ചെടുത്തോ, സൂറത്തിന്റെ പേര് പറഞ്ഞെടുത്തോ, വായനയിൽ വന്ന ഏതെങ്കിലും അറബി ഗ്രാമറിൽ വല്ല തകരാറോ ഉണ്ടെങ്കിൽ അതിന്മേൽ കയറി പിടിക്കാതിരിക്കുക. അതൊക്കെ സബക്കുൽ ലിസാനായിരിക്കും, അഥവാ തെറ്റിപ്പറഞ്ഞതായിരിക്കും. നിങ്ങൾ തിരുത്തി വായിക്കുക. എന്തെങ്കിലും അങ്ങനത്തെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം, എന്നെ അറിയിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് സർവ സഹോദരങ്ങൾക്കും വേണ്ടി ഇത് അള്ളാഹുവിന്റെ ഒരു ദീനിനെ, അവന്റെ ദീനിയായ ഒരു വിഷയം എന്ന നിലക്ക് തെറ്റിദ്ധാരണകളിൽ കുടുങ്ങാതെ അള്ളാഹുവിന്റെ ദീനിനെ വ്യക്തമായി മനസ്സിലാക്കി വികലമായി മനസ്സിലാക്കപ്പെടാതിരിക്കാൻ സൽസരണിയിലേക്കുള്ള ഒരു ക്ഷണമാണ്, അതിനുള്ള ഒരു എളിയ ശ്രമമാണ്. ഈ ശ്രമം സർവശക്തനായ അള്ളാഹു പരലോകത്ത് പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രസംഗം നടത്താൻ, ഈ പ്രഭാഷണം നടത്താൻ പല രൂപത്തിൽ സഹായം ചെയ്ത പല സഹോദരങ്ങളുമുണ്ട്, പല സുഹൃത്തുക്കളുമുണ്ട്. ഈ പരിപാടി നടക്കുന്നത് അല്ലൈൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഓഡിറ്റോറിയത്തിലാണ്. അതുപോലെ തന്നെ വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇതിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയും ഇതിന്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയും എല്ലാം ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന പല സുഹൃത്തുക്കളുമുണ്ട്. വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും താല്പര്യത്തോടുകൂടെ എത്തുന്ന നല്ലൊരു വിഭാഗം ആളുകളുമുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. പടച്ചതമ്പുരാൻ നമ്മൾ ഈ സംസാരിച്ച വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഖിദ്മത്ത് എന്ന നിലക്കാണ് നമ്മൾ സംസാരിച്ചത്. അത് അള്ളാഹു അങ്ങനെ തന്നെ കബൂലാക്കിക്കൊണ്ട് നാളെ പരലോകത്ത് നമുക്കെല്ലാം പടച്ചതമ്പുരാന്റെ ജന്നാത്തുൽ നഈം എന്ന സ്വർഗീയ ആരാമത്തിൽ ഒത്തുചേരുവാൻ, ഇതുപോലെ ഒന്നിച്ചു ചേരുവാനുള്ള സർവ്വ സൗഭാഗ്യങ്ങളും പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ രംഗത്തും സഹായിച്ചിട്ടുള്ള സർവ്വ സഹോദരങ്ങൾക്കും പടച്ചതമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ, എല്ലാ വികലതകളോടും വിട പറയുവാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുകയും സത്യത്തിന്റെ സരണിയിൽ തന്നെ ഉറച്ചു നിന്ന് അങ്ങനെ തന്നെ മരിച്ച് നല്ലവരോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم ربنا لا تؤاخذنا ان نسينا او اخطأنا ربنا لا تؤاخذنا ان نسينا او اخطأنا ربنا لا تؤاخذنا ان نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.